ഈ കോവിഡിന്റെ വളരെ ഭീതിദമായ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ശാന്തമായി ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം ശ്രദ്ധിപ്പാനും കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരം നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. അതിനെ നമുക്ക് വിവിധ മാധ്യമങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് രാത്രി എത്ര എവിടെ വരെ ചെല്ലാമെന്ന് അറിഞ്ഞുകൂടാ. കാരണം വളരെ വലിയ ഒരു വിഷയമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ചെല്ലാവുന്നത്രയും നമുക്ക് എത്തിച്ചേരാവുന്നത്രയും സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനം ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ വാതിലുകൾ ദൈവമാണ് തുറക്കേണ്ടത്. മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ ജ്ഞാനം കൊണ്ടോ മാനുഷികമായ പഠനം കൊണ്ടോ ദൈവവചനം വ്യാഖ്യാനിപ്പാൻ കഴിയുകയില്ല. കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. അത് യഥാർത്ഥമായി അതിൻ്റെ അർത്ഥങ്ങൾ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കണമെങ്കിൽ വചനത്തിൻ്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ ശക്തി തന്നെ ആവശ്യമാണ്. അത് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ സന്ധ്യയായിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുകയാണല്ലോ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വരെയാണ് ഇന്നലെ. അതിന്റെ തുടർച്ച 5-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപം. ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് 7 സഭാ പീരിയഡുകളാണ്, 7 സഭകൾക്കുള്ള ദൂതാണ്. മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന് പറയുന്നത് സഭയ്ക്കുള്ളതല്ല, എന്നാൽ സഭ അറിഞ്ഞിരിക്കേണ്ടതാണ്, സഭ പഠിക്കേണ്ടതാണ്. കാരണം സഭയിലെ അംഗങ്ങളല്ലാത്തവർ അനുഭവിപ്പാൻ പോകുന്ന പീഡകളാണ്. ഈ ഭൂമിയിൽ അവർ ജീവനോടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലും, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ നിത്യതയിലും അവരനുഭവിക്കാൻ പോകുന്ന, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ അനുഭവിപ്പാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. വേർപെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട, ദൈവകൃപ പ്രാപിച്ച, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഈ ഭാഗങ്ങൾ പഠിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒഴിവ്, നമുക്ക് എങ്ങനെ ഈ വലിയ ശിക്ഷയെ ഒഴിഞ്ഞു പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിപ്പാനാണ്. ഇസ്രായേലിനെ ഒരു പഠന വസ്തുവായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അവരുടെ ചരിത്രത്തിൽ സംഭവിച്ചതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്കത് സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ചെന്ന് ചാടിയ അബദ്ധങ്ങളിൽ, അവർക്ക് ചാരിത്രികമായി സംഭവിച്ച പിഴവുകളിൽ, ക്രിസ്തുവിനെ അംഗീകരിക്കാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോയ അവരുടെ വചന പഠനങ്ങളിൽ നമ്മൾ പോയി ചാടാതെ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ അവരുടെ മശിഹയെക്കുറിച്ചുള്ള വാഗ്ദത്തം എപ്പോഴും കാത്തിരുന്ന ഒരു ജനമാണവർ. അവർക്കറിയാമായിരുന്നു അവരുടെ പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചിരിക്കുന്ന മശിഹ ഈ ഭൂമിയിൽ അവതരിക്കും. അതവർക്കറിയാമായിരുന്നു, അവരത് വിശ്വസിച്ചിരുന്നു, അവരതിനു വേണ്ടി കാത്തിരുന്നു. എന്നിട്ടും അവർക്ക് മശിഹ വന്നപ്പോൾ അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല.
അതവരുടെ പഠനത്തിൽ പറ്റിയ അഭിഷേകമാണ്. ഇത് പുതിയ നിയമസഭയ്ക്കുണ്ടാകരുത്. നമ്മുടെ പഠനങ്ങളിൽ ദൈവവചന വ്യാഖ്യാനങ്ങളിൽ ദൈവവചനം നമ്മൾ ഗ്രഹിക്കുന്നതിൽ പിഴവ് സംഭവിച്ചാൽ നമ്മുടെ കർത്താവ് വരുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ വചനത്തെ ശരിയായി സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അഞ്ചാം അധ്യായത്തിലേക്ക്, വെളിപ്പാട് പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാലാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആ വാതിൽ വഴി അകത്ത് കിടന്ന യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്നത് ഒരു സിംഹാസനമാണ്. ആ സിംഹാസനത്തിന്മേൽ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ രൂപം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായ ഒരുവൻ. യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തെ നമ്മൾ കാണുന്ന കാഴ്ചയാണത്. സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ വെണ്മയാണ്, പത്മരാഗം എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ ചുവപ്പാണ്. വെണ്മയും ചുവപ്പുമുള്ള നമ്മുടെ മണവാളനായ സഭയുടെ കാന്തനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ തന്റെ പിതാവിനെ നമ്മൾ കാണുന്നു. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ അവതരിച്ച പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമ്മൾ പിതാവിനെ കാണുകയാണ്. നാലാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന യോഹന്നാൻ ദൈവത്തെ കാണുന്ന കാഴ്ചയാണത്. അത് കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന നമ്മളും കാണാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം ദൈവമക്കൾക്ക് ഒന്നിലും ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ബലവാനായ ഒരാൾ, സകല അധികാരവുമുള്ള ഒരാൾ തന്റെ വീടിന്റെ ഉമ്മറത്തുണ്ടെങ്കിൽ ആ പരിസരങ്ങളിലെങ്ങും മറ്റൊരു വ്യക്തിയും അനധികൃതമായിട്ട് വരത്തില്ല. നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മുടെ കർത്താവ് സകലത്തിന്റെയും നിയന്ത്രണം അവന്റെ കയ്യിലായിരിക്കുന്നിടത്തോളം ദൈവമക്കൾക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോവിഡിന്റെ മാരകമായ അവസ്ഥയിലാണ് നമ്മൾ ലോകമെല്ലാം നിൽക്കുന്നത്. പക്ഷെ ആ സമയത്തും കൂട്ടിലിരിക്കുന്ന കുരികിലിനെ പോലെ പാടുവാനും ആടുവാനും സന്തോഷിക്കുവാനും നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് എന്നുള്ള ഉറപ്പാണ്. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. സ്തോത്രം. അവൻ ആ സിംഹാസനത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ടുപോകുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ആ ഉറപ്പ് നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴു മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഇരിക്കുന്നു. ഈ പുസ്തകം ഇരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കയ്യിലാണ്. അതിന്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. ഏഴു മുദ്രകളാൽ ഇടപ്പെട്ടിരിക്കുന്നു. ആ ഏഴ് മുദ്രകൾ ഏതാണെന്ന്, എന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. ആ പുസ്തകം യോഹന്നാൻ കാണുകയാണ്. തന്റെ ദർശനത്തിൽ താൻ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് അവിടെ വെച്ച് ഇത് യോഹന്നാനെ ദൈവത്തിന്റെ ദൂതൻ പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് ബലവാനായ ഒരു ദൂതൻ, ശക്തനായ ഒരു ദൂതൻ സ്വർഗത്തിൽ ചോദിക്കുകയാണ്. ആരുണ്ട് ഈ പുസ്തകം തുറപ്പാൻ? ആരുണ്ട് ഈ പുസ്തകം വാങ്ങാൻ? ശക്തനായ ഒരു ദൂതൻ സ്വർഗത്തിൽ ചോദിക്കുകയാണ്. ആർക്കും മറുപടിയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുവാൻ ആർക്കും കഴിയുന്നില്ല. പുസ്തകം തുറപ്പാനോ പുസ്തകം നോക്കുവാനോ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. തുറപ്പാൻ മാത്രമല്ല, ആ പുസ്തകം എന്താണെന്നൊന്ന് നോക്കാൻ പോലും ധൈര്യമുള്ള ഒരാളും അവിടെ ഇല്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികയാൽ
യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. ഇതിനാരുമില്ലേ ഈ പുസ്തകം ഒന്ന് വാങ്ങാൻ എന്നോർത്തുകൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുകയാണ് സ്വർഗീയ സദസ്സിൽ. ആ 24 മൂപ്പന്മാർ പഴയ നിയമവിശുദ്ധന്മാരുടെയും പുതിയ നിയമവിശുദ്ധന്മാരുടെയും പ്രതിനിധികളാണ്. അവരിൽ ഒരാൾ, ആ മൂപ്പന്മാരിൽ ഒരാൾ ശക്തമായ ശബ്ദത്തിൽ പറയുകയാണ്, യോഹന്നാനെ കരയണ്ട, ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ജയം പ്രാപിച്ചൊരുവൻ വന്നിട്ടുണ്ട്. ആരാണ് ഈ പുസ്തകം വാങ്ങുവാൻ യോഗ്യനായി തീർന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേര്, റൂട്ട് ഓഫ് ഡേവിഡ്, റൂട്ട് ഓഫ് ഡേവിഡ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വാസ്തവത്തിൽ ദാവീദിന്റെ പുത്രൻ എന്ന പേരിലാണ് കർത്താവ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ദാവീദിന്റെ വേര് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ദാവീദിന്റെ വേര് എന്ന് പറഞ്ഞാൽ ദാവീദ് ഉൽപാദിതനായ പൂർവപിതാവ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ദാവീദിന്റെ കൂടെ പിതാവായിരുന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാം ശാലേം രാജാവ് അബ്രഹാമിന് കാഴ്ച കൊടുത്തു, അബ്രഹാം തന്റെ ദശാംശം അവന് കൊടുത്തു. ഈ ശാലേം രാജാവായിരുന്ന മെൽക്കീസേദെക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനാണ് യേശു. അവൻ മനുഷ്യനായിട്ട് അവതരിച്ചത് ദാവീദിന്റെ സന്തതിയായിട്ടാണെങ്കിലും ദാവീദിന്റെ വേരൂടാണവൻ. ദാവീദ് ദൈവത്തിന്റെ നിർണയത്തിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണക്കാരൻ ദാവീദാണ്, കർത്താവാണ്, യേശുവാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ വേര് യഹൂദാഗോത്രത്തിലെ സിംഹം, റൂട്ട് ഓഫ് ഡേവിഡ് ആൻഡ് ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യാക്കോബ് മിസ്രയീമിൽ വെച്ച് തന്റെ മരണക്കിടക്കയിൽ തന്റെ മക്കളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ തന്റെ മകനായ യഹൂദയെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അദ്ദേഹം എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അദ്ദേഹം പറയുന്നു, യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആറവനെ എഴുന്നേൽപ്പിക്കും, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകം കുറിക്കൊള്ളേണ്ടതാണ്. ചെങ്കോൽ, സ്കെപ്റ്റർ, അധികാരത്തിന്റെ, രാജകീയ അധികാരത്തിന്റെ അടയാളമാണ് പഴയകാലങ്ങളിൽ ചെങ്കോൽ. രാജദണ്ഡ്, രാജദണ്ഡ് എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ, കിംഗ് ജെയിംസ് വേർഷൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോഗിവർ എന്നാണ്. നിയമദാതാവായിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. പഴയ നിയമങ്ങളെ മാറ്റി എഴുതിക്കൊണ്ട് ഒരു പുതിയ നിയമം തന്റെ രക്തത്താൽ സ്ഥാപിച്ച വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. യേശു തന്നെ പറഞ്ഞു, എന്റെ രക്തത്താൽ ഞാനൊരു പുതിയ നിയമം നിങ്ങൾക്ക് സ്ഥാപിക്കുന്നു. ആ നിയമത്തെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പഴയ നിയമങ്ങളെ, നമുക്കെതിരായി നിന്ന ചട്ടങ്ങളെയും വിധികളെയും ക്രൂശിന്മേൽ തറച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമം സ്ഥാപിച്ചവൻ, ഹി ഈസ് ദ ലോ ഗിവർ ആൻഡ് ദ സ്ക്രിപ്റ്റർ ഈസ് വിത്ത് ഹീം. അവന്റെ കയ്യിലാണ് ഈ അധികാരത്തിന്റെ ചെങ്കോലുള്ളത്. ജാതികളുടെ അനുസരണം അവനോടാകും എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകില്ല. അവകാശമുള്ളവൻ എന്നതിന്
ഷീലോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ഷീലോ ആ പദത്തിന്റെ അർത്ഥം മശിഹ എന്നാണ്. അവകാശമുള്ളവൻ വരും എന്ന് പറഞ്ഞാൽ മശിഹ വരുമെന്ന് തന്നെയാണ്. അവരത് കാത്തിരുന്നു. സ്ത്രീയുടെ സന്തതി വരും എന്നുള്ള വാഗ്ദത്തം അവർ കാത്തിരുന്നു. മശിഹ യഹൂദയിൽ നിന്ന് വരും, അതായിരുന്നു അവരുടെ വിശ്വാസം. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദ രാഷ്ട്രമെന്നും ഇസ്രായേൽ രാഷ്ട്രമെന്നും അവർ രണ്ടായി വിഭജിക്കപ്പെട്ടു. ശലോമോന്റെ മകന്റെ കാലത്ത് യെരോബെയാമിന്റെയും രെഹബെയാമിന്റെയും നേതൃത്വത്തിൽ വിഭജിക്കപ്പെട്ട രാജ്യം, ഒന്നിന്റെ തലസ്ഥാനം ശമരിയയും മറ്റതിന്റെ തലസ്ഥാനം യെരൂശലേമും. ശമരിയയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ, യെരൂശലേമിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന യഹൂദിയ, ഈ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ 19 രാജാക്കന്മാരും യഹൂദ്യയിൽ 20 രാജാക്കന്മാരും ഭരണം നടത്തി. ഇസ്രായേലിലെ 19 രാജാക്കന്മാരും വ്യത്യസ്ത ട്രൈബുകളിലുള്ളവരായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ളവരായിരുന്നു. 12 ഗോത്രങ്ങളിൽ വ്യത്യസ്ത ഗോത്രക്കാരായിരുന്നു ഇസ്രായേൽ രാജാക്കന്മാർ. എന്നാൽ യഹൂദ്യ രാജാക്കന്മാരോ, യഹൂദ്യ രാജാക്കന്മാർ അവരെല്ലാവരും ദാവീദിന്റെ സന്തതികളായിരുന്നു. യഹൂദ ഗോത്രക്കാർ മാത്രമായിരുന്നു. യഹൂദ ഗോത്രക്കാരല്ലാത്ത ഒരാൾ പോലും യഹൂദ്യയിൽ രാജാവായിട്ടില്ല, യെരൂശലേമിൽ രാജാവായിട്ടില്ല. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ തലമുറയിൽ നിന്ന് ഒരുവൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഇല്ലാത്ത കാലം ഒരിക്കലും വരത്തില്ല. തലമുറ തലമുറയായി ഞാൻ നിനക്ക് രാജ്യത്വം നൽകിയിരിക്കുന്നു. ഇനിയും യഹൂദ്യയിലെ യെരൂശലേമിലെ അവസാനത്തെ രാജാവായി ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ യഹൂദ്യയിലെ മുഴുവൻ രാജാക്കന്മാരും യഹൂദ ഗോത്രക്കാരാണ് എന്നുള്ളത് അത് അടിവരയിട്ട് ഉറപ്പിക്കപ്പെടുകയാണ്. അതാണ് യാക്കോബ് പറഞ്ഞത്, യഹൂദ ഒരു ബാലസിംഹം, അവൻ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. ആ ബാലസിംഹം ആരാണ് എന്ന് ഇവിടെ വെളിപ്പാട് ദിവസം 5 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാണ് ഭയം പ്രാപിച്ചിരിക്കുന്ന ഈ യഹൂദയിലെ ബാലസിംഹം. ആ ബാലസിംഹത്തെ കാണുവാൻ യോഹന്നാൻ നോക്കുമ്പോൾ ഒരു സിംഹത്തെ അല്ല കണ്ടത്, ബാലസിംഹം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും കണ്ടത് ഒരു കുഞ്ഞാടിനെയാണ്. കാരണം അധികാരമുള്ള രാജാവായിട്ടല്ല അവൻ ഈ കൃപായുഗത്തിൽ വന്നത്. കൃപായുഗത്തിൽ തന്റെ രാജ്യത്വം മാറ്റിവെച്ചിട്ട് തന്റെ മഹത്വവും ബലവും എല്ലാം അഴിച്ചു വെച്ചിട്ട് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനായി ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരാട്ടിൻകുട്ടിയായി വന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കുഞ്ഞാടായിട്ട് വന്നു. അവനെ നോക്കിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകസ്ഥാപനം മുതൽ കുരളിറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ആ കുഞ്ഞാടായിട്ട് അവൻ ലോകത്തിൽ വന്നു. 1 കൊരിന്ത്യർ 5:7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പാസോവർ ലാം. കർത്താവ് നമുക്ക് വേണ്ടി പാസോവർ ലാം ആയിട്ട് തീർന്നു. പുറപ്പാട് പുസ്തകം 12 നമ്മൾ വായിക്കുന്നു, മിസ്രയീമിൽ ഓരോ കുടുംബത്തിനു വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. സ്തോത്രം. പെസഹായുടെ ഭാഗമാകാൻ യഹൂദർക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല. പുറപ്പാട് പുസ്തകം 12:43 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക, അവിടെ കാണുവാൻ കഴിയും ഇസ്രായേല്യനല്ലാതെ ഒരന്യജാതിക്കാരൻ പെസഹ ആചരിക്കുവാൻ പാടില്ല എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പറഞ്ഞിട്ട് അവിടെ അതിനൊരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. ആ ഒഴിവ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും വിലയ്ക്ക് വീട്ടിൽ വിലയ്ക്ക് ഒരു എബ്രായന്റെ വീട്ടിൽ വിലയ്ക്ക് വാങ്ങിയ ദാസന്
പെസഹായുടെ ഭാഗമാകാം. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിന്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ്. സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം ഇന്ന് പെസഹായുടെ ഭാഗമാണ്. അല്ലെങ്കിൽ പെസഹായുടെ ഭാഗമാകാൻ നമുക്ക് കഴിയില്ല. യഹൂദന് മാത്രമുള്ളതാണ് പെസഹ, അന്യജാതിക്കാരൻ അതിൽ ഒരു പങ്കുമില്ല. യഹൂദനല്ലാത്തവരെല്ലാം അന്യജാതിക്കാരനാണ്, പുറജാതിക്കാരനാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണത്തിന്റെ പുറത്താണ്. ആ പ്രമാണമില്ലാത്ത നമുക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്തു? തന്റെ രക്തം ചുടുന്നണം നമുക്ക് വേണ്ടി മറുവിലയായിട്ട് നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഇനി നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയവനുള്ളവരാണ്. അതുകൊണ്ട് പെസഹായുടെ ഭാഗമാകുവാൻ നമുക്ക് കഴിഞ്ഞു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ വായ തുറക്കാതെ ഇരിക്കുന്ന ഒരാടിനെ പോലെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സകല പീഡകളും പങ്കപ്പാടുകളും സഹിച്ചു. വെളിപ്പാട് 5:6 നമ്മൾ വായിക്കുന്നു, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ ഈ കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. സ്തോത്രം. ലേവ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ലേവ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യഹൂദന്മാരുടെ മഹാപാപ പരിഹാര ദിവസത്തിൽ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നറിയപ്പെടുന്നവരുടെ മഹാപാപ പരിഹാര ദിവസത്തിൽ, അവരുടെ രാഷ്ട്രത്തിന് വേണ്ടി 2 ആട്ടിൻകൊറ്റനെ അവർ വേർതിരിക്കും. ഒന്ന് യഹോവയ്ക്കെന്നും ഒന്ന് അസസ്സേലിന് എന്നും അവർ ചീട്ടിടും. യഹോവയ്ക്ക് എന്ന് ചീട്ടിട്ട ആടിനെ പുരോഹിതൻ കൊല്ലുകയും അസസ്സേലിന് എന്ന് ചീട്ടിട്ട ആടിനെ പുറത്തേക്ക്, പാളയത്തിന് പുറത്തേക്ക് കഷ്ടം അനുഭവിച്ച് മരിക്കുവാൻ അതിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അസസ്സേലിന് എന്നുള്ളതിന് ഇംഗ്ലീഷിലും മൂല ഭാഷയിലും ഒക്കെ സ്കേപ്പ് ഗോട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ബലിയാടാകുന്നവൻ എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല, അവനെ എല്ലാവരും കൂടെ കുറ്റക്കാരനാക്കുകയായിരുന്നു. 5 കോടതികളിൽ വിസ്തരിക്കപ്പെട്ടിട്ടും അനേക ന്യായാധിപന്മാർ ഒരുമിച്ചിരുന്ന് വിധി എഴുതിയിട്ടും അവനിൽ ഒരു കുറ്റവും കാണുവാൻ ലോകത്തിന് കഴിഞ്ഞില്ല. ഒരു പാപവും ചെയ്യാത്തവൻ, ഒരു കുറ്റവും ചെയ്യാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ അവൻ മരിച്ചു. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ കുഞ്ഞാടെന്നറിയപ്പെടുന്നത്. ആ കുഞ്ഞാടിനെ കാണുമ്പോൾ നമസ്കരിക്കാത്തവരാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സകല പ്രപഞ്ചത്തിലുമുള്ള സകലരും ആ കുഞ്ഞാടിനെ കണ്ടാൽ തലവണങ്ങും. കാരണം അവൻ മൂലമത്രേ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. അവനാണ് നമ്മളെ വീണ്ടെടുത്തത്. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. യോഹന്നാൻ കാണുകയാണ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, എ ലാം സ്റ്റഡ് ആസ് ഇറ്റ് ഹാഡ് ബീൻ സ്ലെയിൻ. ദ ലാം ഓഫ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്റ്റാൻഡിങ് ദേർ ആസ് ഇറ്റ് ഹാഡ് ബീൻ സ്ലെയിൻ. അറുക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. കഴുത്തൊടിഞ്ഞ് കൊല്ലപ്പെട്ട രീതിയിൽ, അറക്കപ്പെട്ട രീതിയിൽ എല്ലാവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാൻ അധികാരമുള്ളവൻ നമുക്ക് വേണ്ടി തന്റെ ശിരസ്സിനെ നമിച്ചുവെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ സർവസ്വവും അവന്റെ പാദത്തിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് തന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്ന ധനം, ദൈവം നമുക്ക് തന്ന ജ്ഞാനം, ഇവകളെല്ലാം അവന്റെ പാദത്തിൽ അടിയറ വെക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് വേണ്ടി അവന്റെ ശിരസ് അവൻ ചായിച്ചു, നമുക്ക് വേണ്ടി കുരളറുക്കപ്പെട്ടവനായി തീർന്നു. കുഞ്ഞാടിന് 7 കൊമ്പുള്ളതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. 7 കൊമ്പ്. കൊമ്പ് അധികാരത്തെയാണ് കാണിക്കുന്നത്, അധികാരത്തിന്റെ പൂർണ്ണതയാണത്. സകല അധികാരവും കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകലരോടും സുവിശേഷം പറഞ്ഞ് സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ.
നമ്മുടെ കർത്താവിനുള്ള അധികാരം ലോകത്തിൽ ആർക്കുമില്ല, പ്രപഞ്ചത്തിൽ ആർക്കുമില്ല. അവൻ സർവത്തിന്റെയും നിർമ്മാതാവാണ്, സകലത്തിന്റെയും വീണ്ടെടുപ്പുകാരനാണ്. അതുപോലെ ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണ് ഈ കുഞ്ഞാടിനുണ്ട്. വെളിപ്പാട് അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ് യെശയ്യാപ്രവചനം 11 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ഏഴ് ആത്മാക്കൾ എന്തൊക്കെയാണെന്ന്. ആ ഏഴ് ആത്മാക്കൾ ഏഴ് കണ്ണുകളായി, ഏഴ് ജ്ഞാനദൃഷ്ടികളായി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടിൽ സ്വർഗത്തിലെ ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. സ്തോത്രം, ഇതൊരു വലിയ സംഭവമാണ്. ഈ പുസ്തകം ആരാണ് വാങ്ങുന്നത്, ഇതാർ വായിക്കും, ഇതിന്റെ മുദ്ര ആര് പൊട്ടിക്കും എന്നൊക്കെ എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ സകല ആശങ്കകൾക്കും പരിഹാരം വരുത്തിക്കൊണ്ട് ജയിക്കുന്നവനും ജയിപ്പാനുമായി ഒരുവൻ ഇതാ രംഗത്ത് വന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങി. സ്തോത്രം, കുഞ്ഞാട് വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തനും ദൈവസന്നിധിയിൽ വീണു. ആ വീഴുന്ന സമയത്ത് അവരുടെ കയ്യിൽ വീണയുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും അവരുടെ കയ്യിലുണ്ട്. അതും പിടിച്ചോണ്ടാ ദൈവസന്നിധിയിൽ കുഞ്ഞാടിന്റെ മുമ്പാകെ അവർ വീണത്. പുസ്തകം വാങ്ങിയപ്പോൾ, നീയാണ് യോഗ്യൻ, വീണ അവരുടെ കയ്യിലുണ്ട്, ഹാർപ്സ്, പൊൻകലശം, ഗോൾഡൻ വയൽസ്, ധൂപവർഗം, ഒഡേഴ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സ്വർഗീയ ആ സാന്നിധ്യത്തിലാണ് അവർ കുഞ്ഞാടിന്റെ മുമ്പാകെ വീഴുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. യു ആർ വെർത്തി, ദ ലാംബ് ഓഫ് ഗോഡ് ഈസ് വെർത്തി. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ സ്നേഹിതരെ, അനേക അയോഗ്യന്മാരുടെ നടുവിൽ, യോഗ്യതയില്ലാത്ത ധാരാളം ആളുകളുടെ നടുവിൽ ഒരുവൻ തലയുയർത്തി നിൽക്കുന്നു. നമുക്ക് പറയാൻ യോഗ്യനായിട്ടുള്ള ഒരുവൻ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഹീ ഈസ് വെർത്തി. വെർത്തി എന്നുള്ള പദത്തിൽ നിന്നാണ് വർഷിപ്പ് എന്നുള്ള പദമുണ്ടായത്. വർഷിപ്പ്, ആരാധന. വർദ്ധിഷിപ്പ്, യോഗ്യത, വർദ്ധിഷിപ്പ്, അത് ലോപിച്ചാണ് വർഷിപ്പായത്, ആരാധനയായത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? അർഹനായവന്, യോഗ്യനായവന് കൊടുക്കുന്ന ബഹുമാനമാണ്. അർഹതയില്ലാത്തതിനെ ആരാധിക്കരുത്. നമ്മൾ ജ്ഞാനികളാണ്, ജീവനുള്ളവരാണ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹൃദയം, ഇവകളൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ മഹാശക്തികളെ കണ്ടുപിടിക്കാൻ കഴിവുള്ളതാണ്. ആ മനുഷ്യൻ അവനേക്കാൾ വില കുറഞ്ഞതും ചിന്തിക്കാൻ കഴിയാത്തതുമായ ഒരു വസ്തുവിനെ ആരാധിക്കാൻ പാടില്ല. ആരാധിക്കുന്നെങ്കിൽ അവനേക്കാൾ ഉന്നതനായ ഒരുവനെ ആരാധിക്കണം. അതൊരുവൻ മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്തോത്രം. നീ അറക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? യു ആർ വെർത്തി, നീയാണ് യോഗ്യൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നീ അറക്കപ്പെട്ടു. Thou was slain. നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. Thou has redeemed us to God by thy blood. നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. യു ഹാവ് പർച്ചേസ്ഡ് അസ്, യു ഹാവ് ബോട്ട് അസ് വിത്ത് യുവർ ബ്ലഡ്. നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. യു ആർ വെർത്തി ടു ബി വർഷിപ്ഡ്. യു ആർ വെർത്തി. ദ ലാംബ് ഓഫ് ഗോഡ് ഈസ് വെർത്തി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ദൈവപൈതൽ ക്രിസ്തുവിന്റെ രാജ്യവും പൗരോഹിത്യ വൃന്ദവുമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം,
അതാണ് നമ്മൾ. സ്വന്തം ജനം ഒരു കാലത്ത് ഇസ്രായേൽ ആയിരുന്നു. അവർ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഇസ്രായേൽ എന്ന ആട്ടിൻപറ്റത്തിൽ നിന്ന് അവൻ ജാതികളിലേക്ക് തന്റെ മുഖം തിരിച്ചു. മറ്റൊരാട്ടിൻപറ്റത്തെ അവൻ തേടി. യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കാന്തയായ മണവാട്ടിയെ, സഭയെ രൂപപ്പെടുത്തുവാൻ കർത്താവ് ക്രൂശന്മേൽ മരിച്ചു. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ശിഷ്യന്മാരോട് പറയുമ്പോഴും സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കർത്താവ് പറഞ്ഞത് ഭാവികാല പ്രത്യയത്തിലാണ്, ഐ വിൽ ബിൽഡ് മൈ ചേർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും. ആ സഭയെ പണിതത്, സഭയുടെ പണി ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാണ് വിവിധ സ്ഥലങ്ങളിൽ കിടന്ന വിവിധ വർഗങ്ങളായിരുന്ന, വിവിധ ജനവിഭാഗങ്ങളായിരുന്ന, വിവിധ ഭാഷക്കാരായിരുന്ന, വിവിധ ദേശക്കാരായിരുന്ന ആളുകളെ ഒരുമിച്ച് ചേർക്കുവാൻ ഭാഷയ്ക്ക് കഴിയത്തില്ല, സംസ്കാരത്തിന് കഴിയത്തില്ല, അറിവുകൾക്ക് കഴിയത്തില്ല. അതിന് കഴിയുന്നത് ഒന്നേ ഉള്ളൂ, ക്രൂശിലെ രക്തമാണ്. സ്തോത്രം. ആ രക്തം കൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങി നമ്മളെ, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരുന്നു. Thou hast made us unto our God kings and priests. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ പാടുന്നു. സഭയ്ക്ക് ഈ ഭൂമിയിൽ ഒരു പാട്ടുണ്ട്. എന്താണ് ആ പാട്ട്? ഞങ്ങൾ ഈ ഭൂമിയിൽ വാഴുന്നവരാണ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പീഡകളിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, നമ്മൾ പ്രയാസങ്ങളിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, രോഗബന്ധനങ്ങളിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ നടുവിൽ വി ആർ എ റൂളിംഗ് ക്ലാസ്. നമ്മൾ ഭരണവർഗമാണ്, നമ്മൾ ഭരിക്കുവാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്തോത്രം. വാഴ്ച നമുക്കാണ്, അധികാരം നമുക്കാണ്. ഇവിടുത്തെ പ്രസിഡന്റന്മാർക്കോ, ഇവിടുത്തെ പ്രധാനമന്ത്രിമാർക്കോ, ഇവിടുത്തെ കോടീശ്വരന്മാർക്കോ ഇല്ലാത്ത അധികാരം ഒരു ദൈവ പൈതലിനുണ്ട്. സ്തോത്രം. ഒരു രോഗിയെ നമ്മൾ കാണാൻ പോകുന്നു. ഒരു പാവപ്പെട്ട ഉപദേശി, ഒരു പാവപ്പെട്ട ദൈവദാസൻ എന്ന് അവനെ കണ്ട് അവന്റെ മേലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് വിടുതൽ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഒരു രോഗിയെ കാണാൻ ചെന്നാൽ അതോടെ മിക്കവാറും അവൻ തീരും. കാരണം ഇവിടുത്തെ അധികാരത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സ്വർഗീയ അധികാരമുണ്ട്. ആ അധികാരത്തിന് മാത്രമേ മനുഷ്യരുടെ മേൽ, ഈ പ്രപഞ്ചത്തിന്റെ മേൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കോവിഡ് വന്ന് നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ്. ഇതിന് പരിഹാരം എവിടുന്ന് കിട്ടും? ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളും രാജകീയ നേതാക്കന്മാരും എല്ലാം സുല്ലിട്ട് നിൽക്കുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല. ശാസ്ത്രജ്ഞന്മാര് പറയുന്നു എന്നൊരു മരുന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങള് കിടഞ്ഞ് ശ്രമിക്കുകയാണ്. പരിഹാരം ഒന്നേ ഉള്ളൂ, ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ബോട്ടിൽ ഔഷധം സ്വർഗത്തിലെ ദൈവം ഒഴിക്കണം. ഈ ശൂന്യാകാശത്തിലേക്ക്, ഈ ആകാശ പരിധിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഗലയാതിലെ നൽക്കുഴമ്പിന്റെ ഒരു തുള്ളി, ക്രൂശിലെ രക്തത്തിന്റെ ഒരു തുള്ളി സ്വർഗത്തിൽ നിന്നവൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സകല രോഗബന്ധനങ്ങളും മാറും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ മനുഷ്യരൊക്കെ എത്ര നിസ്സഹായരാണെന്ന് കാണിക്കാൻ, തെളിയിക്കാൻ സ്വർഗത്തിലെ ദൈവം വരുത്തിയ ഒരു സംഭവമാണിത്. ഞങ്ങളൊക്കെ ഭയങ്കര പുള്ളികളാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എന്ത്, എവിടാ, ആർക്കും അറിയത്തില്ല. എന്നാൽ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. അപ്പോ ഭൂമിയിൽ ഞങ്ങൾ വാഴുന്നു. വി റെയിൻ ഓൺ ദിസ് എർത്ത്. വി ആർ ദ റെയിനിങ് പീപ്പിൾ, വി ആർ ദ റെയിനിങ് ഗ്രൂപ്പ്. ഭരിക്കുന്നത് നമ്മളാണ്. നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും കാണത്തില്ല, സാരമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഒരു ദിവസം ഭരിക്കാൻ പോവുകയാണ്. നമ്മൾ കൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കും.
നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ രോഗി സൗഖ്യമാകും, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇവിടെ രോഗി സൗഖ്യമാകും. ഈ അധികാരം ലോകത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല, അത് യേശുവിന്റെ രക്തത്താൽ മാത്രമുള്ള അധികാരമാണ്. സ്തോത്രം. യോഹന്നാൻ കാണുന്ന ദർശനത്തിലേക്ക് വീണ്ടും നമുക്ക് പ്രവേശിക്കാം. സിംഹാസനത്തിന്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാർ നിന്നുകൊണ്ട് അരക്കപ്പെട്ട കുഞ്ഞാടിന് അത്യുച്ചത്തിൽ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ നീ യോഗ്യൻ എന്ന് പറഞ്ഞവനെ മഹത്വപ്പെടുത്തുകയാണ്. Worthy is the lamb that was slain to receive power and riches and wisdom and strength and honor and glory and blessing. Yes, the Lord is worthy to receive all these things. സകലവും അവന്റെ കാൽക്കൽ നമുക്ക് വെക്കാം ഈ സന്ധ്യാവേളയിൽ. ആ ദൂതന്മാരുടെ എണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാരുടെ സംഖ്യ 10,000 × 10,000 × 1,000 × 1,000. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങൾ അതൊന്ന് ഗുണിച്ചു നോക്കുക എത്ര കിട്ടുമെന്ന്. ആ ദൂതന്മാരുടെ എണ്ണം 10,000 × 10,000 × 1,000. അസംഖ്യം ദൂതന്മാർ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ 4 ജീവികളും പറഞ്ഞു ആമേൻ. സ്തോത്രം. സ്വർഗത്തിൽ ആമേൻ പറയാൻ തന്നെ ഒരു ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ 4 ജീവികൾ അവരാമേൻ പറഞ്ഞു, അങ്ങനെ തന്നെ. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ അത് പാടുന്ന ആളുകളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ 4 പ്രാവശ്യം ഹല്ലേലൂയ എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 24 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഹല്ലേലൂയ. അങ്ങനെ ബൈബിളിൽ മൊത്തം 28 ഹല്ലേലൂയ ഉണ്ട്. പഴയ നിയമത്തിൽ ഉപയോഗിച്ചത് സങ്കീർത്തനത്തിലാണ്, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത് വെളിപ്പാട് പുസ്തകത്തിലുമാണ്. അപ്പൊ ഹല്ലേലൂയയും ആമേനും സ്തോത്രവും സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയ പദങ്ങളാണ്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കാതിരുന്നെങ്കിൽ, ഈ വെളിപ്പാട് പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ പുതിയ നിയമസഭ ഹല്ലേലൂയ ഒരുപക്ഷെ പറയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മള് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹല്ലേലൂയ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പ്രസംഗത്തിന് പദം ഏതെങ്കിലും കിട്ടിയില്ലേ, ഉടനെ നമ്മൾ ഒരു ഹല്ലേലൂയ അതിൻ്റെ അകത്ത് നമ്മൾ പുട്ടിന്റെ പേര് ഇടുന്നത് പോലെ ഇടും. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ വാക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മൾ ഒരു ഹല്ലേലൂയ പറയും. ഏതെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ നമ്മുടെ ജയത്തിന്റെ ആരവമാണ്. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 7 മുദ്രകൾ ഭഞ്ജിക്കപ്പെടുകയാണ്. മുദ്രാഭഞ്ജനം, ബ്രേക്കിംഗ് ഓഫ് ദ സെയിൽസ്, മുദ്രകൾ ഭേദിക്കുകയാണ്. ഓരോ മുദ്രയും എന്താണ് എന്ന് നമുക്ക് അവിടെയാണ് കാണാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു ക്രമമുണ്ട്. 7 മുദ്രകൾ, വെളിപ്പാട് പുസ്തകം തന്നെ ഏഴുകളുടെ പുസ്തകം എന്ന് അറിയപ്പെടുന്നു. അതിനകത്ത് 7 ഏഴുകളുണ്ട്. 7 മുദ്രകൾ, ആ 7 മുദ്രകളിലെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ, ആ 7 കാഹളങ്ങളിൽ 7-ാമത്തെ കാഹളം ഊതുമ്പോൾ 7 ക്രോധകലശങ്ങൾ. ഇതാണ് അതിന്റെ ക്രമം. 7-ാമത്തെ മുദ്ര വരെ നമുക്ക് കാഹളങ്ങളോ ക്രോധകലശങ്ങളോ കാണാൻ കഴിയില്ല. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ, അതിൽ 6 കാഹളം ധ്വനിക്കുമ്പോഴും ക്രോധകലശങ്ങൾ കാണത്തില്ല. 7-ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ ക്രോധകലശങ്ങൾ. അതാണ് അതിന്റെ ക്രമം. ഈ 7 മുദ്രയും പൊട്ടിക്കുന്നത് കുഞ്ഞാടാണ്. കുഞ്ഞാടാണ് ഈ മുദ്ര 7 പൊട്ടിക്കുന്നത്. എന്നാൽ 7 കാഹളങ്ങൾ ഊതുന്നതും 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഊറ്റുന്നതും ദൂതന്മാരാണ്.
ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. അതിനുള്ള ഓർഡറാണ് പുത്രൻ കൊടുക്കുന്നത്. Seven seals, seven trumpets, seven golden vials of wrath. ഇനി ഒന്നാം മുദ്ര, കുഞ്ഞാട് ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചു. ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നാല് ജീവികളിൽ ഒന്ന് വരിക എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് കം ആൻഡ് സീ, വന്ന് കാണുക എന്നാണ്. കം ആൻഡ് സീ, സംഭവിക്കുന്നതൊക്കെ വന്ന് കാണാൻ വിളിക്കുകയാണ്. ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഈ വെള്ളക്കുതിരയുടെ മേൽ ഒരുവൻ ഇരിക്കുന്നു. ആ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഈ ഒന്നാം മുദ്ര പൊട്ടിക്കുന്നത് മുതൽ യഹൂദന്റെ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുകയാണ്. അന്തിക്രൈസ്തവ പീഡ ആരംഭിക്കുകയാണ്. ആദ്യം വെളിപ്പെടുന്നത് ആന്റി ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തുവാണ്. ഒരു വെള്ളക്കുതിരയാണ് അവിടെ വരുന്നത്. വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവും വെള്ളക്കുതിരയുമല്ല വരുന്നത്. കർത്താവിനെ അനുകരിച്ചുകൊണ്ട് എന്നും യേശു ക്രിസ്തുവിനെ അനുകരിച്ച ഒരുവനാണ് ഈ സാത്താൻ, ആന്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഉണ്ടായിരുന്നവനും ഇപ്പോഴില്ലാത്തവനും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നവനുമാകുന്നു എന്നാ. ഉണ്ടായിരുന്നവനും ഇല്ലാത്തവനും അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അവനില്ല, എന്നാൽ അവൻ നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നവനും യോഹന്നാൻ പുസ്തകം എഴുതുമ്പോൾ ഇല്ലാത്തവനും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നവനും. അങ്ങനെയാണ് മൃഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച്, എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ യാഗമൃഗമായി ദൈവത്തിന്റെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇവനും ഒരു മൃഗമായിട്ടാണ് വരുന്നത്. അപ്പൊ യേശു ഒരു മൃഗമല്ലേ, കുഞ്ഞാട്. അപ്പൊ അതിന് പകരം ഇവനും ഒരു മൃഗമായിട്ട്. അപ്പൊ ദൈവപുത്രൻ എന്തൊക്കെ ചെയ്യുന്നോ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇവൻ ശ്രമിക്കുന്നു. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ മുദ്ര കുഞ്ഞാട് കർത്താവ് പൊട്ടിക്കുമ്പോൾ ഈ വെള്ളക്കുതിരമേൽ വരുന്നത് കർത്താവല്ല, കാരണം കർത്താവാണ് ഈ മുദ്ര പൊട്ടിച്ചുകൊണ്ട് പുസ്തകവും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ വരുന്നത് ആരാ? സംഭവങ്ങളുടെ ആദ്യം രംഗത്ത് വരുന്നത് ലോകഭരണം ഏറ്റെടുക്കുന്ന ആന്റി ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിന്റെ ഭരണം, അഞ്ചാമത്തെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് സകലത്തെയും ഞാൻ എന്റെ കൈപ്പിടിയിലാക്കുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് ഇതാ അന്ത്യക്രിസ്തു രംഗത്ത് വരുന്നു. ലോകഭരണത്തെ മുഴുവൻ തന്റെ കൈപ്പിടിയിലാക്കിക്കൊണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ഈ വില്ലിനെ കുറിച്ച് ദൈവചനം പറയുന്നത് വഞ്ചനയുടെ വില്ലെന്നാണ്. ഓസയ്യാ പ്രവചനം 7:16 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വഞ്ചനയുടെ വില്ല്. ഇവന്റെ കയ്യിലിരിക്കുന്ന വഞ്ചനയും കളിപ്പീരുമേ ഉള്ളു ഇവന്റെ കയ്യിൽ. ഇവൻ സത്യവാനല്ല, ഇവൻ വ്യാജം പറയുന്നവനാണ്. കർത്താവ് തന്നെ ഇവനെ നോക്കിയിട്ട് യൂദായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു ഞാൻ 12 തിരഞ്ഞെടുത്തു, ഒരുത്തൻ പിശാചാണ്. ചാഡൈബോളസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ആ പിശാജ് എന്ന, ദ ഡെവിൾ എന്ന. ഇംഗ്ലീഷിലെ ആർട്ടിക്കിളുകൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒന്നിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ കൃത്യമായ അത് എന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടുകയാണ്, ഉറപ്പിക്കുകയാണ്. എന്നാൽ ഏ ആൻ ഇത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കാണും. ഏ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് പുസ്തകവുമാകാം. ആൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഓറഞ്ച് ആകാം, അമേരിക്കൻ ഓറഞ്ച് ആകാം, ഏതുമാകാം. എന്നാൽ ദ ബുക്ക് എന്ന് പറയുമ്പോൾ അർത്ഥം മാറും. ദ ബുക്ക് എന്ന് പറയുമ്പോൾ ആ പുസ്തകം എന്ന, കൃത്യം ഒരു പുസ്തകത്തെ ചൂണ്ടിയല്ലാതെ ദ ബുക്ക് എന്ന് പറയാൻ ഒക്കത്തില്ല. യേശു കർത്താവ് ആ പദമാണ് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ ആ പിശാചാണെന്ന്. ഏത് പിശാജ്? പഴയ പിശാജ്, പഴയ പാമ്പ്,
മനുഷ്യവർഗത്തെ തെറ്റിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന ആ പിശാചിന്റെ മകൻ. മാത്രമല്ല മറ്റൊരിടത്ത് പറഞ്ഞു അവൻ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനുമാണെന്ന്. അപ്പൊ അപ്പൻ ഭോഷ്കുമുണ്ട്, മകൻ ഭോഷ്കുമുണ്ട്. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ കള്ളമാ, അപ്പനും കള്ളൻ മകനും കള്ളൻ. സാത്താൻ, സാത്താനും കള്ളനാ, അവന്റെ പുത്രനായ ആന്റി ക്രൈസ്റ്റ് അവനും കള്ളനാ. ഈ രണ്ട് കള്ളന്മാർ കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇവരുടെ കള്ളമൊന്നും നടക്കത്തില്ല. നമ്മുടെ കർത്താവ് യഥാർത്ഥ സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യവും ജീവനുമായവൻ രംഗത്ത് വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ, വെളിച്ചം രംഗത്ത് വരുമ്പോൾ ഇരുട്ടിന് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം കൊണ്ട് അധർമ്മ മൂർത്തിയെ ഒടുക്കിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. അതുകൊണ്ട് അവന്റെ യാതൊരു പണിയും നടക്കത്തില്ല, അവന്റെ യാതൊരു അടിയും കളിയും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ വഞ്ചനയുടെ വില്ല് ഉപയോഗിച്ച് ചിലതൊക്കെ നടത്താമെന്ന് അവൻ വിചാരിക്കും. അവനൊരു കിരീടം ലഭിച്ചു, അവൻ ജയിക്കുന്നവനായി ജയിപ്പാനുമായി പുറപ്പെട്ടു. ഇനി രണ്ടാമത്തെ മുദ്ര, കുഞ്ഞാട് രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ രണ്ടാമത്തെ മുദ്ര യുദ്ധമാണ്. ഒന്നാമത്തേത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവൻ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്ന യുദ്ധം തന്നെയാണ്. കാരണം അവൻ സകല രാജ്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു വലിയ സാമ്രാജ്യം, ദൈവത്തിനെതിരായിട്ടുള്ള ഒരു സാമ്രാജ്യം, അതാണ് അവന്റെ പ്ലാൻ. യേശു ക്രിസ്തു വരുമെന്ന് അവൻ അറിയാം. യേശു ക്രിസ്തു വരുന്നതിന് മുൻപ്, യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഒലിവുമലയിൽ ഉണ്ടാകുന്നതിന് മുൻപ് അതിനെ തകർക്കുവാനും അതിനെ തടയുവാനും കഴിയുന്ന ശക്തിയുള്ള ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കുക, അതിന് എല്ലാ ശാസ്ത്രീയമായ പിൻബലത്തോടും കൂടെ ഇവിടുത്തെ സകല ശാസ്ത്രജ്ഞന്മാരും അവനെ സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ ഇന്റർനെറ്റ്, ഇവിടുത്തെ റേഡിയോ വേവുകൾ, ഇവിടുത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ഇവകളെല്ലാം ഉപയോഗിച്ച് ആർക്കും അടുക്കാൻ കഴിയാത്ത ഒരു സംരക്ഷണ വലയം അന്ത്യക്രിസ്തു ഉണ്ടാക്കും. എന്നാൽ നമ്മുടെ കർത്താവ് തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ മറ്റൊന്നും ചെയ്യേണ്ട, അവൻ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതിൽ നിന്ന് വ്യാപരിക്കുന്ന സ്വർഗീയ ശക്തിയാൽ ഇവൻ കെട്ടിപ്പൊക്കുന്ന സാമ്രാജ്യം മുഴുവൻ തകർന്നു പോകും. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തേത് യുദ്ധമാണ്. വരിക എന്ന് രണ്ടാമത്തെ ജീവി പറഞ്ഞു. അപ്പൊ ചുവന്നതായ മറ്റൊരു കുതിരയെ ഞാൻ കണ്ടു, ചുവന്ന കുതിര, റെഡ് ഹോഴ്സ്. യുദ്ധമാണ്. അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. എല്ലാ സമാധാന കരാറുകളെയും നമുക്കറിയാം, ധാരാളം സമാധാന കരാറുകൾ ലോകരാജ്യങ്ങൾ തമ്മിൽ തമ്മിലൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്, പിന്നെയും പുതിയതുണ്ടാകുന്നുണ്ട്. എല്ലാ കരാറുകളെയും തകർത്തുകൊണ്ട് ഒരു കരാറിനും സാധ്യതയില്ലാത്ത ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ തകർത്തുകൊണ്ട് ലോകത്തിൽ ഇവൻ മാത്രമാണ് അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ രംഗത്ത് വരും. ഇവന് സ്വാധീനമുള്ള 10 രാജ്യങ്ങളെ ചേർത്ത് 10 കൊമ്പുകളുള്ള, അല്ലെങ്കിൽ ദാനിയേൽ നെബുക്കദ്നേസറിന്റെ ബിംബത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കാലിലെ കാൽപാദങ്ങളിലുള്ള 10 വിരലുകൾ, അന്ത്യകാലത്ത് അന്ത്യക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന 10 രാജാക്കന്മാർ, 10 കിങ്ഡംസ്, ദശരാജ്യ സഖ്യം, 10 കിങ്ഡം ഫെഡറേഷൻ, ലീഗ് ഓഫ് നേഷൻസ് പോയി കഴിഞ്ഞാൽ യു എൻ ഉണ്ടായത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതും ഇപ്പോൾ ഏതാണ്ട് പകുതി ജീവനും പകുതി ജീവനും ഇല്ലാത്തതുമായിട്ടിരിക്കുക. ഒരു രാജ്യവും അതിനെ അനുസരിക്കുന്നില്ല. എന്നാൽ അധികം താമസിക്കാതെ അത് തകരും. ആന്റി ക്രൈസ്റ്റ് രംഗത്ത് വരുന്നതോടെ ഇവിടുത്തെ സമാധാന കരാറുകൾ മുഴുവൻ തകർക്കപ്പെടും. അവൻ ആർക്കും ചെവി കൊടുക്കുന്നവനല്ല, അവനൊരു മൃഗമാണ്. ആ മൃഗാധിപത്യം വരുമ്പോൾ സമാധാന കരാറുകളെല്ലാം മാറും, യുദ്ധങ്ങൾ മാത്രമായിരിക്കും പിന്നെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ മുദ്ര, കുഞ്ഞാട് മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചു. പൊട്ടിക്കുമ്പോൾ ഒരു കറുത്ത കുതിര, കറുത്ത കുതിര ക്ഷാമത്തെയാണ് കാണിക്കുന്നത്. ക്ഷാമം, ആ കുതിരയുടെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം ഇവൻ അളന്നും തൂക്കിയും ഒക്കെ കൊടുക്കുന്നയാളാ. സപ്ലൈ ഓഫീസർ ചെയ്യുന്ന ജോലിയൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് തൂക്കി കൊടുക്കുക, അളന്നു കൊടുക്കുക.
ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് എ മെഷർ ഓഫ് വീറ്റ് ഫോർ എ പെനി എന്നാ ഇംഗ്ലീഷിൽ ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവർ ത്രീ മെഷേഴ്സ് ഓഫ് ബാർലി ഫോർ എ പെനി അങ്ങനെ അളന്നു കൊടുക്കുക ക്ഷാമം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കടക്കുന്ന കാലമല്ല ഇത് നമ്മൾ ഇതിന് മുമ്പ് കർത്താവിനോട് ചേരും നമ്മൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ ഇതൊക്കെ നടക്കുന്നത് കണ്ണാൽ കാണും യോഹന്നാൻ എങ്ങനെ ഇത് കണ്ടോ അതുപോലെ നമ്മളും ഇത് കാണാൻ പോവുകയാണ് ഇത് ഭൂമിയിൽ അക്ഷരികമായി നടക്കാൻ പോകുന്ന കാര്യമാണ് സിംബോളിക് അല്ല ഇത് പ്രതീകാത്മകമല്ല ഇത് ലിറ്ററലായി നടക്കാൻ പോകുന്ന കാര്യമാണ് ഇനി നാലാമത്തെ മുദ്ര കുഞ്ഞാട് നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു മഞ്ഞക്കുതിര മഞ്ഞക്കുതിര മഞ്ഞ നിറം കാണുമ്പോൾ തന്നെ നമുക്കറിയാം മരണത്തിന്റെ നിറമാണ് മലയാളത്തിൽ മഞ്ഞ എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷിൽ പെയിൽ ഹോഴ്സ് എന്നാണ് പെയിൽ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ വിളറിയ ജീവനില്ലാത്ത നിർജീവമായ ഒരു ഒരു ഹോഴ്സ് മഞ്ഞ നിറമുള്ള ഒരു കുതിര അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പറഞ്ഞു അതിന്മേൽ ഇരിക്കുന്ന ആ കുതിരയെ ഓടിച്ചുകൊണ്ട് പോകുന്നവന്റെ പേര് തന്നെ മരണമെന്നാണ് പിന്നെ കൂടുതൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പാതാളം അവനെ പിന്തുടരുന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാൽ അംശത്തിന്മേൽ അധികാരം ലഭിച്ചു അപ്പോ അടിക്രൈസ്തവ പീഡാകാലത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ് അന്ന് നാല് പീഡകൾ ഉണ്ടാകുമെന്ന് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ബാക്കി പീഡകൾ ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ നാലാം മുദ്രാഭജനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാല് കാര്യങ്ങളാണ് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി നമ്മൾ വെളിപ്പാടിലെ ഈ കാര്യം പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ യെഹെസ്കിയേൽ പ്രവചിച്ചിരിക്കുന്നത് നോക്കിയാൽ യെഹെസ്കിയേൽ പ്രവചനം 14 അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ യഹോവയായ ദൈവം ഇപ്രകാരം പറയുകയാണ് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ പ്രവാചകൻ ചോദിക്കുകയാണ് അനർത്ഥകരമായ നാല് ന്യായവിധികൾ ഫോർ സോർ ജഡ്ജ്മെന്റ്സ് അപ്പോൾ ജെറുസലേം ജെറുസലേമിന്റെ മേൽ വരാൻ പോകുന്ന അനർത്ഥകരമായ നാല് ന്യായവിധികൾ നാലാമത്തെ മുദ്ര പൊട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നു ഏതൊക്കെയാ അത് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി അവിടെ അയച്ചാലോ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിച്ചിരിക്കും അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ യെരൂശലേമിന് വരുത്തിയ അനർത്ഥവും അതിന് വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇസ്രായേൽ ഇതിൽ കൂടെ കടക്കുമ്പോൾ അവരിൽ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ ഇത് തിരിച്ചറിഞ്ഞ് ഇത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അവർ രക്ഷയിലേക്ക് വരികയുള്ളൂ പക്ഷേ അന്തിക്രൈസ്തവ പീഡാകാലത്ത് അന്നും രക്ഷയുണ്ട് ആ പീഡാകാലത്തും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് കൃപയുടെയും യാചനയുടെയും ആത്മാവുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട് രണ്ട് സാക്ഷികൾക്ക് വരം നൽകും അവർ വന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും ആ പ്രസംഗം യഹൂദന്മാരെ ഏറ്റെടുക്കുകയും അവർ ലോകത്തിൽ പ്രസംഗിക്കുകയും ചെയ്യും പക്ഷേ പ്രസംഗിക്കുന്നവരെല്ലാം കൊല്ലപ്പെടും അറുക്കപ്പെടും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു അന്നത്തെ രക്ഷ ജീവൻ കൊടുത്താണ് ഇന്ന് നമ്മൾ ജീവൻ കൊടുക്കേണ്ട രക്ഷിക്കപ്പെടാൻ നമുക്ക് വേണ്ടി മറ്റൊരാൾ ജീവൻ കൊടുത്തു അത് നമ്മൾ അങ്ങ് വിശ്വസിച്ചാൽ മതി നമ്മുടെ വീണ്ടെടുപ്പ് മനുഷ്യന്റെ ആത്മാവ് അവന്റെ ആത്മാവിന്റെ ശക്തി അത് നിർലീനമായിരിക്കുന്നത് അവന്റെ ജീവനിലാണ് അവന്റെ രക്തത്തിലാണ് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ആ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല വീണ്ടെടുപ്പില്ല അപ്പൊ വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ രക്തം ചൊരിയണം There is no remission of sin without shedding of blood രക്തം ചൊരിയാതെ വീണ്ടെടുപ്പില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും
വീണ്ടെടുപ്പ് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ രക്തം ചൊരിയണം. ആ അങ്ങനെയാണെ എത്ര പേര് വീണ്ടെടുപ്പ് പ്രാപിക്കാൻ തയ്യാറാകും? എല്ലാവരും അവരുടെ രക്തം പൂർണ്ണമായിട്ട് ചൊരിഞ്ഞു കളഞ്ഞിട്ട് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ്, വീണ്ടെടുപ്പ് പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന പാസ്റ്ററെ വെച്ചേക്കുമോ? അങ്ങനെയുള്ള സഭയിലെ കാര്യം പോകുമോ? അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് എല്ലാവരും മരിക്കേണ്ട സ്ഥാനത്ത് എല്ലാവർക്കും വേണ്ടി ഒരുവനെ മരിപ്പാൻ പിതാവായി ദൈവം നിർണയിച്ചു. നമ്മൾ നമ്മുടെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ട സ്ഥാനത്ത് വിശ്വാസത്താൽ നമുക്ക് വേണ്ടി ആ വീണ്ടെടുപ്പ് നൽകുവാൻ മറ്റൊരുവൻ രക്തം ചൊരിഞ്ഞു. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണ്. അതുകൊണ്ടാണ് അവനെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത്. സ്തോത്രം. അവൻ രക്ഷകൻ മാത്രമല്ല, അവൻ വീണ്ടെടുപ്പുകാരൻ കൂടെയാണ്. എന്തുകൊണ്ട്? തന്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എസ്കേൽ പ്രവചനം 14:20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് നോഹയും ദാനിയേലും ഇയ്യോബും ദൈവം ഭക്തന്മാരെന്ന് എണ്ണിയിരിക്കുന്ന മൂന്ന് പുരുഷന്മാരാണ്. ആ കാലത്ത് അഥവാ അന്തിക്രൈസ്തവീടെ കാലത്ത് നോഹയും ദാനിയേലും ഇയ്യോബും ജീവിച്ചിരുന്നാൽ പോലും തങ്ങളുടെ നീതിയാൽ സ്വന്ത പ്രാണനെ അല്ലാതെ പുത്രനെയോ പുത്രിയെയോ പോലും രക്ഷിക്കുവാൻ കഴിയയില്ല. ഇസ്രായേലിന് രക്ഷ തലമുറയിൽ കൂടെയാണ്, എന്നാൽ സഭയിൽ രക്ഷ വ്യക്തിപരമാണ്. ഇസ്രായേൽ നമുക്കറിയാം, നമ്മുടെ കർത്താവ് നടന്നു പോകുന്ന സമയത്ത് സക്കായിയെ കണ്ടു. സക്കായിയെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞത് എന്താ? ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പൊ അബ്രഹാമിന്റെ മകൻ, എബ്രായൻ, ഇസ്രായേലിയൻ എന്നുള്ള ഒരൊറ്റ കാര്യം മതി ഒരു ഇസ്രായേലിന് ദൈവസന്നിധിയിൽ നേരെ നിൽക്കാൻ, രക്ഷ പ്രാപിക്കാൻ. എന്നാൽ ആ കാലം കഴിഞ്ഞു, ഇടകാലത്ത് വരുമ്പോൾ അത് കിട്ടിയാലെന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോ നോഹയും ദാനിയേലും ഇയ്യോബും അന്ന് ജീവിച്ചിരുന്നാ പോലും, അത്ര ഭക്തന്മാരാന്നുണ്ടെങ്കിൽ പോലും, അവർക്കും അവരുടെ സ്വന്തം പ്രാണനെ അല്ലാതെ തലമുറകളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമാണ് രക്ഷ പുതിയ നിയമത്തിൽ. അത് തന്നെയാണ് അന്തിക്രൈസ്തവ പീഡകാലത്ത് യഹൂദനും വരാൻ പോകുന്നത്. യഹൂദന്റെ തലമുറകൾക്ക് പീഡാകാലത്ത് രക്ഷ കിട്ടണമെങ്കിൽ അവർ വ്യക്തിപരമായി അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം. യേശുക്രിസ്തുവിനെ അവർ അംഗീകരിച്ചാൽ അവർ കൊല്ലപ്പെടും. കൊല്ലപ്പെടാതെ രക്ഷയില്ല. അന്തിക്രൈസ്തവ പീഡാകാലത്ത് വില കൊടുക്കാതെ രക്ഷ കിട്ടത്തില്ല. ഇപ്പോൾ രക്ഷ സൗജന്യമാണ്. ഇപ്പോൾ ഒരു വിലയും കൊടുക്കണ്ട. ചിലരോർക്കുന്നുണ്ട് കർത്താവ് വന്നങ്ങ് പോയാലും പിന്നെയും പരിശുദ്ധാത്മാവിടെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, രക്ഷിക്കപ്പെടാം. പക്ഷെ എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം, മരിക്കണം, അറക്കപ്പെടണം, കൊല്ലപ്പെടണം. അല്ലാതെ രക്ഷ ഈടാകാലത്തില്ല. ഇനി അഞ്ചാം മുദ്ര. അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ അറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ആരായി അറക്കപ്പെട്ടവർ? ഇങ്ങനെ കർത്താവിനെ അംഗീകരിച്ചവരാണ്. യേശു ക്രിസ്തു വന്നങ്ങ് പോയി, അവരറിഞ്ഞില്ല, അവര് വിശ്വസിച്ചുമില്ല, സഭയെ എടുത്തു. പക്ഷെ പീഡാകാലം തുടങ്ങി. പീഡയിൽ കൂടെ കടന്നപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, യഹൂദനിൽ ഉള്ളതായിരിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മനസ്സിലായി, ദൈവമക്കൾ അല്ലെങ്കിൽ പുതിയ നിയമസഭ പ്രസംഗിച്ച സുവിശേഷം കറക്റ്റാണ്. യേശു വന്നു, അത് നമ്മുടെ മശിഹ തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം തന്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. അവരും വന്ന് പ്രസംഗിക്കും, യേശു മശിഹയാണ് എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതുകൊണ്ടാണ് അവരെ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത്. യേശു മനുഷ്യനായിട്ട് അവതരിച്ചതിന് അവർ സാക്ഷികളാണ്. യേശു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മരൂപമലയിൽ അവന്റെ രൂപം മാറി, അവൻ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ തേജസ്കരിക്കപ്പെട്ട അവന്റെ രൂപം പ്രദർശിപ്പിച്ചപ്പോൾ അവിടെ രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു, ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമാണ്. ഇനി കർത്താവ് ക്രൂശിക്കപ്പെട്ട് അവനെ കല്ലറയിൽ വെച്ചപ്പോൾ വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാർ ആ കല്ലറയിൽ ഉണ്ടായിരുന്നു.
ഇനി കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ അവിടെയും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ച വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാരുണ്ട്. അപ്പോൾ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് അവര് സാക്ഷികൾ തന്നെയാണ്. യേശുവിന്റെ മനുഷ്യാവതാരം അവർ കണ്ടവരാണ്, യേശുവിന്റെ ക്രൂശിലെ ബലിമരണം അവർ കണ്ടവരാണ്, യേശു സ്വർഗാരോഹണം ചെയ്തതിനും അവർ സാക്ഷികളാണ്. അവർ മടങ്ങി വരും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ്. അന്ത്യക്രൈസ്തവ പീഡാകാലത്ത് യഹൂദനോട് ഈ സത്യം പറയാൻ നിങ്ങൾ തള്ളിക്കളഞ്ഞ യേശു തന്നെയാണ് മശിഹ, അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. അവർ ഭൂമിയിലേക്ക് വരും, പക്ഷെ അവർ കൊല്ലപ്പെടും. എന്നാൽ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യഹൂദന്മാർ ലോകമെങ്ങും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. പ്രസംഗം കേൾക്കുന്നവരും യേശുവിനെ അംഗീകരിക്കുന്നവരും കൊല്ലപ്പെടും. അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും ഹേതുവായിട്ടാണ് അവരറക്കപ്പെട്ടത്. ദൈവവചനം ഒന്ന്, രണ്ടാമത്തേത് അവരുടെ സാക്ഷ്യം. അവർക്ക് വേണ്ടിയുള്ള പ്രതികാരവും ന്യായവിധിയും എത്രത്തോളം താമസിക്കുമെന്ന് അവരുറക്ക നിലവിളിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്. കർത്താവേ, നീ നീതിമാനാണല്ലോ, ഞങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അറക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രതികാരം എന്നാണ് ഉണ്ടാകും. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇനിയും അധികം പേര് കൊല്ലപ്പെട്ട് ഇങ്ങോട്ട് വരാനുണ്ട്. അവരൂടെ വരുന്നത് വരെ നിങ്ങൾ അല്പകാലത്തേക്ക് ശാന്തമായി പാർക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വെള്ള നിലയങ്കി കൊടുത്തു. വെള്ള നിലയങ്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ആത്മാക്കൾക്ക് നിലയങ്കി ധരിപ്പാൻ കഴിയത്തില്ല, ശരീരികൾക്ക് മാത്രമേ അങ്കി ധരിപ്പാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അന്തിക്രൈസ്തവ പീഡാകാലത്ത് കൊല്ലപ്പെടുന്ന അറക്കപ്പെടുന്ന വിശുദ്ധന്മാർ അതാത് സമയങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഉയർക്കുകയായിരിക്കാം, ശരീരം ധരിക്കുകയായിരിക്കാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ അറക്കപ്പെട്ട ആത്മാക്കൾക്ക് നിലയങ്കി കൊടുത്തു. നിലയങ്കി വെറും ഒരു ആത്മാവിന് കിട്ടുന്നതല്ല, അതൊരു ശരീരത്തിൽ ധരിക്കേണ്ടതാണ്. വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ടാണ് ഈ അർക്കപ്പെട്ടവരുടെ ബഹുസഹസ്രം ആളുകൾ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ആറാം മുദ്ര, ആറാം മുദ്ര. വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും ഒരു വ്യാഖ്യാനം കൊണ്ടൊന്നും തീരുന്നതല്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അനേക കാര്യങ്ങളുണ്ട്. എല്ലാം അങ്ങ് ഞാൻ ഒറ്റ കാര്യം, ഒറ്റ പ്രസംഗത്തിൽ, ഒറ്റ പഠനത്തിൽ ഞാൻ എല്ലാം അങ്ങ് മനസ്സിലാക്കി കളയുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ ഇതുവരെ ദൈവശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പലതും അവധി വെച്ചിരിക്കുക, കർത്താവ് വരുമ്പോൾ മനസ്സിലാക്കാമെന്ന്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആറാമത്തെ മുദ്ര, ആറാം മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചു. വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇത് അന്തിക്രൈസ്തവ പീഡാകാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പമാണ്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതാ. അല്ല, ഇതൊന്നും സിംബോളിക് അല്ല. They are going to take place literally. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി. നമ്മളന്ന് മഹത്വത്തിലാണ്, നമ്മളന്ന് തേജസ്സിലാണ്, പക്ഷെ അന്ന് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരം വെളുക്കുമ്പോൾ സൂര്യൻ, പ്രകാശിക്കേണ്ട സൂര്യൻ കരിമ്പടം പോലെ അങ്ങ് ഇരുണ്ടിരിക്കുക, ചന്ദ്രൻ രക്തതുല്യമായി നിൽക്കുക. ഇത് കാണുന്നവർക്ക് എന്തൊരു വിഷമമായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു ഭയമായിരിക്കും ഉണ്ടാകുന്നത്. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അത്തിക്കായ് ഉതിർക്കും പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ചെറിയ നക്ഷത്രങ്ങളും വലിയ നക്ഷത്രങ്ങളും ഉണ്ട്. വലിയ നക്ഷത്രങ്ങളൊന്നും വീണാൽ നമ്മളാരും കാണത്തില്ല, ഈ ഭൂമി പോലും കാണത്തില്ല. എന്നാൽ ചെറിയ ചെറിയ തുള്ളൻ നക്ഷത്രങ്ങളുണ്ട്, ഡ്വാർഫുകൾ. അതുപോലെ മീറ്റിയേഴ്സ് ഉണ്ട്, വൽനക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഇവയെല്ലാം ഇങ്ങനെ പുടുപുടാണ് വീഴും. അത്തിക്കായ് അത്തി കുലുക്കിയിട്ട് അത്തിക്കായകൾ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ വീഴും. കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്ത് കയറി ഇരുന്നാലും തലമുണ്ടയ്ക്കോട്ട് ചിലപ്പം വീഴും. മനുഷ്യൻ ഭയപ്പെടുന്ന കാലം. സ്തോത്രം. മത്തായ സുവിശേഷം 24:29-30, ലൂക്കോസിന്റെ സുവിശേഷം 21:24-28 ഈ ഭാഗങ്ങളിൽ കർത്താവ് തന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ നക്ഷത്രങ്ങൾ വീഴുന്നതും അത്തിക്കായി
വീഴുന്നത് പോലെ വീഴുന്ന സംഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവജനെ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നു, പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോയി. ആകാശത്തിന് പ്രധാനപ്പെട്ട ചില തട്ടുകളുണ്ട്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ലെയർ, മെസോസ്ഫിയർ, അയനോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ശാസ്ത്രജ്ഞന്മാർക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഇത്രയും ലെയർ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് സംഗതി കിടക്കുക, പക്ഷെ ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ട്രോപ്പോസ്ഫിയർ ഭൂപരപ്പിൽ നിന്ന് 11 കിലോമീറ്റർ മുകളിലാണ്, അവിടം വരെയുള്ള സ്ഥലം ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ ആണ്, അത് 12 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക്, ട്രോപ്പോസ്ഫിയറിന്റെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഇടയ്ക്കാണ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലെയറാണ്, നമ്മൾ പുതയ്ക്കുന്ന കമ്പിളിപ്പതപ്പിന്റെ ഖനമേ ഉള്ളൂ, 1 ഇഞ്ചിന്റെ 1/8 ഖനമേ ഉള്ളൂ ഈ ഓസോൺ ലെയറിന്. ഓസോൺ എന്ന് പറഞ്ഞാൽ 3 മോളിക്യൂൾസ് ഉള്ള ഓക്സിജനാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് 2 മോളിക്യൂൾസേ ഉള്ളൂ, എന്നാൽ 3 മോളിക്യൂൾസ് ഉള്ള ഓക്സിജനാണ് ഓസോൺ. അതുള്ളത് കൊണ്ടാണ് സൂര്യനിലെ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ തലമുണ്ടയ്ക്കോട്ട് നേരിട്ട് അടിച്ച് നമ്മൾക്ക് ക്യാൻസറും ഒക്കെ വന്ന് പെട്ടെന്ന് അങ്ങ് മരിക്കാതെ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അതിനും ആകെപ്പാടെ പ്രശ്നമായി ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്തത് മെസോസ്ഫിയർ. മെസോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അത് കഴിഞ്ഞിട്ട് അയണോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഭാഗം, അത് 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ്. അതിന്റെ മുകളിലേക്കുള്ള ഭാഗം പ്ലാസ്മയാണ്. പ്ലാസ്മ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, മാറ്ററിന് 4 സ്ഥിതിയുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, 4ാമത്തേതാണ് പ്ലാസ്മ. പ്ലാസ്മയാണ് അതിന്റെ മുകളിലോട്ട് മുഴുവൻ. ഇനി അടുത്തതാത്ത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ അത് 700 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്റർ വരെ മുകളിലാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ളത് ആർക്കും അറിയത്തില്ല, ഒന്നും പിടികിട്ടിയിട്ടില്ല. സ്തോത്രം. ഈ തട്ടുകളെയെല്ലാം ചുരുട്ടി മാറ്റുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അന്തിക്രൈസ്തവ പീഡാകാലത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഭയാനകമായ സംഭവം ഈ ആകാശത്തിന്റെ തട്ടുകൾ മാറുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഭയാനകമെന്ന് ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം ഇന്റർനെറ്റ്, നമ്മൾ ഈ പ്രസംഗം തന്നെ ലോകത്തിൽ മുഴുവൻ കാണുന്നത് ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ്. ഈ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് ഈ ആകാശത്തിന്റെ തട്ടുള്ളത് കൊണ്ടാണ്. ഈ ആകാശത്തിലാണ് ഇന്റർനെറ്റ്, ഇതൊരു നെറ്റായിട്ട് വലയായിട്ട് കിടക്കുന്നത്. ഇതിന്റെ തട്ടുകൾ അങ്ങോട്ട് മാറിയാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനമില്ലാതെ വരും. ഇവിടുത്തെ ബാങ്കുകൾ പിന്നെ പ്രവർത്തിക്കത്തില്ല, ഇവിടുത്തെ ഫ്ലൈറ്റുകൾ പിന്നെ പ്രവർത്തിക്കത്തില്ല, ഇവിടുത്തെ ഭരണചക്രം പിന്നെ ചലിക്കത്തില്ല, ഇവിടുത്തെ ഒന്നും നടക്കത്തില്ല. നെറ്റില്ലെങ്കിൽ ഇന്നൊന്നും നടക്കത്തില്ല. അത് സംഭവിക്കാൻ പോവുക അന്തിക്രൈസ്തവ പീഡാകാലത്ത്. ആകാശത്തിന്റെ തട്ടുകൾ സ്വർഗത്തിലെ ദൈവം ചുരുട്ടി മാറ്റും. ഒരലക്കുകാരൻ തുണി ചുരുട്ടി മാറ്റുന്നത് പോലെ ഈ തട്ടുകളെയെല്ലാം ചുരുട്ടി മാറ്റും. ഓസോൺ ലെയറിന് നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന CFCകൾ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺസ്, മിഥെയ്ൻ, ക്ലോറോഫോം, നൈട്രസ് ഓക്സൈഡ്, ഇതുപോലെയൊക്കെയുള്ള മാരകമായിരിക്കുന്ന വാതകങ്ങൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന നാശം വളരെ വലുതാണ്. അപ്പൊ ഇതിനെല്ലാം മാറ്റമുണ്ടാകാൻ പോവുകയാണ് അന്തിക്രൈസ്തവ പീഡാകാലത്ത്. ആകാശത്തിന്റെ തട്ടുകൾ മാറും. റേഡിയോ വേവ്സിന് പോകാൻ വയ്യാതെ വരും. നമ്മൾ റേഡിയോ കേൾക്കുന്നു, നമ്മുടെ രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങളിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത്. ഈ തട്ടുകൾക്ക് അങ്ങോട്ട് മാറ്റമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അത്, വലിയ ഭയാനകമായിരിക്കും. സ്തോത്രം. അന്തിക്രിസ്തു ഭയങ്കരനായ ഭരണാധികാരിയായിട്ട് രംഗത്ത് വരും, പക്ഷേ അവന്റെ കയ്യിലൊന്നും പിടി നിൽക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം ഇതിനെ മുഴുവൻ തകർത്ത് കളയും. എല്ലാ ദ്വീപും എല്ലാ മലയും സ്വസ്ഥാനത്ത് നിന്ന് ഇളകും. പീഡാകാലത്ത് നടക്കാൻ പോകുന്ന, മഹോദ്രവത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് കർത്താവിന്റെ മടങ്ങി വരവിന്റെ ആ സമയത്ത്, അഥവാ ഒലിവുമലയിലെ പ്രത്യക്ഷതയുടെ ആ സമയത്ത്. ഒലിവുമലയിൽ വരുമ്പോൾ നമ്മളും കർത്താവിനോട് കൂടെ കാണും. ഈ ശരീരത്തില്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ. അപ്പൊ നമ്മളും കൂടെ ഇത് കാണാൻ പോകുന്നു. കാണാൻ ഒരുങ്ങിക്കോ, എല്ലാവരും കൈവിടപ്പെട്ടു പോകരുത്.
കൈവിടപ്പെട്ടുപോയാൽ ഇതിൽ കൂട കടന്നാൽ പിന്നെ രക്ഷ വേണമെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വരും, മരിക്കേണ്ടി വരും. അതഥവാ നേടുന്നില്ല എങ്കിൽ പിന്നെ നിത്യ നരകമാണ്, രണ്ടാം മരണമാണ്. ഒന്നുകിൽ ഇവിടുത്തെ മരണം അല്ലെങ്കിൽ രണ്ടാം മരണം. ഭൂമിയുടെ പ്രതലത്തിന് മൊത്തം മാറ്റം വരും. കാരണം യേശു ക്രിസ്തു വരുന്നതോടെ സഹസ്രാബ്ദ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മുള്ളും പരക്കാരയും പാപവും ശാപവും അതിനെല്ലാം മാറ്റം വന്ന് ക്രിസ്തു രാജാവായി നീതിയുടെ രാജ്യം ഇവിടെ കർത്താവ് സ്ഥാപിക്കും. അതിനുവേണ്ടി എല്ലാ കുന്നും എല്ലാ മലയും നിരപ്പായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും പോയി ഒളിക്കും. ഇതെല്ലാം കാണുമ്പോൾ ഒളിച്ചുകൊണ്ടവർ എന്തോ പറയും, മലകളോടും പാറകളോടും അവർ വിളിച്ചു പറയും, വെറുതെ നിന്നോണ്ട് പറയും, അയ്യോ മലകളെ പർവ്വതങ്ങളെ പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു. ആരുടെ മഹാകോപ ദിവസം? സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെയും കുഞ്ഞാടിന്റെയും മഹാകോപ ദിവസം വന്നു. ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആറാം മുദ്രയിലെ സംഭവങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ആറാമത്തെ മുദ്ര, നാല് ദൂതന്മാർ നാല് കാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം ഈ ഹുമയിൽ വീശുന്ന കാറ്റുകൾ നാലാണ്, നാല് ദിക്കുകളാണല്ലോ ഉള്ളത്. നാല് ദിക്കുകളിൽ നിന്നും പുറപ്പെടുന്ന നാല് കാറ്റുകൾ അതാണ് നമുക്ക് ഓക്സിജൻ തരുന്നതും നമ്മളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നതും എല്ലാം ഈ കാറ്റുകളാണ്. കാറ്റ് വലിയ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതും വലിയ കൊടുങ്കാറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് നാല് ദൂതന്മാർ ഭൂമിയുടെ നാല് കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. നാല് ദൂതന്മാർ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഊതാതിരിക്കാൻ. കാറ്റില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കി, ശ്വസിക്കാൻ വായുവില്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത, കാറ്റില്ലാത്ത ഒരു കാലം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കാറ്റുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നാല് ദൂതന്മാരോട് ഈ ദൂതൻ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത്. മുദ്രയേറ്റവരുടെ എണ്ണവും യോഹന്നാൻ കേട്ടു. 12 ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ വീതം മുദ്രയിട്ട് 144,000 അഥവാ 144,000 പേർ. അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റവരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഈ 144,000 ഞങ്ങളാണെന്ന് പറഞ്ഞ് ചിലരങ്ങ് അങ്ങ് പറയുക. അവരിതൊന്നും വായിക്കുന്നില്ലെന്നാ തോന്നുന്നു, വായിച്ചിട്ടും ഗ്രഹിക്കുന്നില്ലെന്നാ തോന്നുന്നു. സ്തോത്രം. ഇത് ഇസ്രായേലിനോടുള്ളതാണ്. ഇസ്രായേൽ മക്കളിൽ അബ്രഹാമിന്റെ സന്തതികളിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് രണ്ട് ഗോത്രത്തെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ദാനും എഫ്രൈമും, ആ ദാനിന്റെ എഫ്രൈമിന്റെ പേര് അവിടെ ഇല്ല. ബാക്കി 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? യഹൂദ, യഹൂദ ഗോത്രത്തിൽ നിന്ന് 12,000, രൂബേൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആശേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലിയിൽ നിന്ന് 12,000, മനശ്ശെയിൽ നിന്ന് 12,000, ഷിമയോനിൽ നിന്ന് 12,000, ലേവിയിൽ നിന്ന് 12,000, ഇസാഖാർ ഗോത്രത്തിൽ നിന്ന് 12,000, സെബൂലൂനിൽ നിന്ന് 12,000, യോസേഫിൽ നിന്ന് 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഇങ്ങനെ മൊത്തം 144,000 പേർ, 144,000 പേർ. ദാനിലും ബഥേലിലും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നടന്നതുകൊണ്ട്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ലിസ്റ്റിൽ നിന്ന് പേര് ദൈവം എടുത്തു കളയുന്നതും വിഗ്രഹാരാധനയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കെങ്കിലും കൊടുത്തു എന്നറിഞ്ഞാൽ ദൈവം അവനെ ലിസ്റ്റിൽ തന്നെ എടുത്തു കളയും.
സ്തോത്രം. മുദ്രയേൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവരില്ല, ദാനിയേൽ എഫ്രയീമും ഇല്ല. അതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ള ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരത്തെയും ഞാൻ കണ്ടു. അവർ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നു. ഏതായി മഹാപുരുഷാരം? ഇവര് ജാതികളിൽ നിന്ന്, അവിടെ പറഞ്ഞിട്ടുണ്ട്, സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പൊ ചിലർ ചിന്തിക്കും സഭയാണ്, സഭയങ്ങ് പോയി കഴിഞ്ഞു. സഭയല്ല, ബഹുപദ്രവ കാലത്ത്, അന്തിക്രൈസ്തവ പീഡാകാലത്ത് രണ്ട് സാക്ഷികളും യഹൂദന്മാരുടെ പ്രസംഗകരും സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. ആ രാജ്യത്തിന്റെ സുവിശേഷത്തിലും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടെ ലഭിച്ച രക്ഷയാണ് അവിടെയും പ്രസംഗ വിഷയം. അതിൽ കൂടെ രക്ഷിക്കപ്പെട്ട് വരുന്ന ആളുകൾ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ള ആർക്ക് വെണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. അവർ വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്നു. യാഗപീഠത്തിൻ കീഴിൽ കണ്ട ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴാ പ്രതികാരം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞല്ലോ, ബാക്കി നിങ്ങളുടെ ആളുകളോട് വരാനുണ്ട്, അവരോട് വരട്ടെന്ന്. അവരാണിത്. മഹോപദ്രവത്തിൽ കൊല്ലപ്പെടുന്നവർ അപ്പോൾ തന്നെ ശരീരികളായിട്ട് ഒരുപക്ഷെ രൂപാന്തരപ്പെടുകയായിരിക്കാം. മോശയും ഏലിയാവും അങ്ങനെയാണല്ലോ, രണ്ട് സാക്ഷികൾ അങ്ങനെയാണല്ലോ സ്വർഗാരോഹണം ചെയ്യുന്നത്. മൂന്നര ദിവസമേ അവരുടെ ശവം അവിടെ കിടന്നുള്ളൂ. പെട്ടെന്ന് അവർ ഉയർക്കുകയായിരുന്നു. കയ്യിൽ കുരുത്തോലയുമായി അവർ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു. നോക്കണം, കൃപായുഗത്തിൽ നമ്മൾ ഇത് പ്രസംഗിച്ചത് അന്നേരം ഇവർ കേൾക്കുകയില്ലായിരുന്നു. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് പാവപ്പെട്ട ഉപദേശിമാര് പ്രസംഗിക്കുമ്പോൾ, സുവിശേഷകർ പ്രസംഗിക്കുമ്പോൾ ഈ യഹൂദന്മാരത് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ പീഡാകാലത്ത് യഹൂദന്മാരുൾപ്പെടെയുള്ള ഈ രക്ഷിക്കപ്പെടുന്ന വലിയ സംഘം അവരേറ്റുചൊല്ലുകയാണ്, രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. അപ്പൊ ഇപ്പോഴാ അവർക്ക് തിരിച്ചറിവുണ്ടായത്. സകലദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഈ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ മഹാപുരുഷാരം ആരാണ്? ഇവരെവിടെ നിന്ന് വന്നു? യോഹന്നാന്റെ മറുപടി എന്താ? യജമാനൻ അറിയുമല്ലോ. യോഹന്നാൻ പറഞ്ഞു, യോഹന്നാൻ അറിയാം, ഇനി മറ്റെന്തെങ്കിലും ഇവരേതാന്ന് ചോദിച്ച് തെറ്റ് പറയണ്ട. ചിലര് തെറ്റ് തന്നെ അങ്ങ് പറയാൻ ശ്രമിക്കുക. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, വെളിപ്പാടൊക്കെ കിട്ടിയെങ്കിലും പുള്ളിക്ക് പറയാനൊരു മടി. അവിടുന്ന് അറിയുന്നല്ലോ, യജമാനൻ അറിയുന്നല്ലോ. ഉടനെ കർത്താവ് തന്നെ പിന്നെ മറുപടി കൊടുത്തു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാപീഡനത്തിൽ നിന്ന്, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ധ്യാനിക്കും, അവനെ ആരാധിക്കും. കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വിളിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവർക്കും രക്ഷ കിട്ടിയത് കുഞ്ഞാടിന്റെ രക്തത്താൽ തന്നെയാണ്. അന്തിക്രൈസ്തവ പീഡാകാലത്തും ഇവർ രക്ഷിക്കപ്പെടുന്നതും കുഞ്ഞാടിന്റെ രക്തത്താൽ തന്നെയാണ്. അവരുടെ അങ്കികളും അലക്കി വിളിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താലാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അതായത് പിതാവ്, അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയും ദാഹിക്കുകയും ഇല്ല. വെയിലും ചൂടും അവരുടെ മേൽ ഇനി ബാധിക്കുകയില്ല. കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ കരഞ്ഞ കണ്ണുനീരോടെയാണ് അവർ ഈ ലോകം വിട്ടുപോയത്. അറുക്കപ്പെട്ടപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ, എന്നാൽ അവരെ മാറോട് ചേർത്തുകൊണ്ട് കർത്താവ് പറയും, ഇനി നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മളും കർത്താവിനോട് കൂടെ കാണും. സൗജന്യമായ രക്ഷ, നമ്മൾ ഇന്ന് കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുവനുണ്ട്, അവനിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി. സ്തോത്രം, അവനെ അങ്ങ് ഏറ്റെടുത്താൽ മതി. എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ കർത്താവാണ്, എനിക്ക് വേണ്ടി നീ മരിച്ചു. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുക. ഏഴാമത്തെ മുദ്ര, വെളിപ്പാട് 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്.
കുഞ്ഞാട് ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചു. ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനത ഉണ്ടായിരുന്നു. സ്വർഗം ഒരിക്കലും നിശ്ചലമായ ഒരു സ്ഥലമല്ല. അവിടെ മൗനത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്ഭുതമാണ്, അത് സഹിക്കാൻ ഒക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് സ്വർഗം. എപ്പോഴും ആരാധന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ അരമണിക്കൂർ മൗനത ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഗൗരവമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഏഴ് കാഹളങ്ങൾ ഊതുവാനുള്ള ഏഴ് ദൂതന്മാർ തയ്യാറായി നിൽക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഏഴ് കാഹളങ്ങൾ, ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ ഏഴ് ക്രോധകലശങ്ങൾ, ഇവ മൂന്നും കൂടെ ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതോടുകൂടെ മഹോദരം തീരുകയാണ്. അപ്പോൾ മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി, എ ഗോൾഡൻ സെൻസർ, വന്ന് യാഗപീഠത്തിനരികെ നിന്ന് ധൂപകലശം, ഒരു ധൂപക്കുറ്റിയുമായിട്ട് ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ സ്വർഗത്തിലേക്ക് കയറുന്നത്? അതിന്റെ യഥാർത്ഥ സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അപ്പൊ ഇത് ദൈവമക്കളുടെ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിനോട് ചേർത്ത് കുറച്ച് ധൂപവർഗം കൂടെ ഇട്ട് ആ ധൂപം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ജോലി ചെയ്യുന്ന കുറച്ച് ദൂതന്മാർ അവിടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന നമ്മളവരുടെ അവർ നമ്മുടെ മധ്യസ്ഥരൊന്നുമല്ല, പക്ഷേ നമ്മുടെ ജോലിക്കാരാ അവര്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് ഈ ധൂപത്തോടുകൂടെയാണ്. അതാണ് വെളിപ്പാട് ദിവസം പറഞ്ഞിരിക്കുന്നത്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടൻ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. പ്രതികാരം എപ്പോഴാണ് കർത്താവേ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന്റെ മറുപടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൂതൻ യാഗപീഠത്തിൽ നിന്ന് കനലുകൾ നിറച്ച് ധൂപകലശത്തെ ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇവിടെ വലിയ സംഭവങ്ങളാണ് നടക്കുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയാൽ അതിന് മറുപടിയുണ്ട്. ഇപ്പം പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാർ ധൂപവർഗം, ധൂപകലശം ഉപയോഗിച്ചിരുന്നു. അവർ ധൂപിച്ചിരുന്നു. സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ദേവാലയത്തിലുമൊക്കെ ഈ ധൂപം അവർ കാട്ടിയിരുന്നു. എന്തിനാ? ഈ ധൂപത്തിന്റെ പുകയിൽ അവർ മറയുകയാണ്. ദൈവത്തിന്റെ തേജസ് നേരെ അവരുടെ മേൽ വരാതിരിക്കാൻ ഈ ധൂപം കൊണ്ട് അവർ മറയ്ക്കുകയാണ്. ഒരു മറവിടം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പഴയ നിയമകാലത്ത് അങ്ങനെ ഒരു മറ ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നേരിട്ട് എത്തുന്നു. അപ്പോൾ തന്നെ നമുക്ക് മറുപടി കിട്ടുന്നു. ഏഴ് ദൂതന്മാർ കാഹളം ഊതുവാൻ തയ്യാറായി നിൽക്കുന്നു. ഒന്നാമത്തെ കാഹളം, വെളിപ്പാട് 8:7, ഒന്നാമത്തവൻ ഊതി. ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമി മേൽ ചൊരിഞ്ഞു. അക്ഷരികമായി നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് കാണും, മധ്യാകാശത്തിൽ ഇരുന്ന് കാണും. ഈ അന്തിക്രൈസ്തവ പീഡയുടെ അവസാന രംഗത്തേക്ക് വരികയാണ്. ഭൂമിയിലും വൃക്ഷങ്ങളിലും മൂന്നിലൊന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാം കാഹളം, രണ്ടാമത്തവൻ ഊതിയപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വീഴുന്ന ഒരു ഉൽക്കയായിരിക്കാം, അല്ലെ നക്ഷത്രമായിരിക്കാം, എന്തെങ്കിലും ഒരു ഒന്നാണത്. സമുദ്രത്തിൽ ജീവനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളിൽ മൂന്നിലൊന്നിന് ഛേദം വന്നു. ഇനി മൂന്നാം കാഹളം, മൂന്നാമത്തവൻ ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിന്മേലും നീരുറവകളിന്മേലുമാണ് അവ വീണത്. ആ നക്ഷത്രത്തിന്റെ പേര് കാഞ്ഞിരം എന്നായിരുന്നു. വേംവുഡ്, കാഞ്ഞിരം എന്ന പേർ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ കയ്പായി. അനേക ആളുകൾ മരിച്ചു. ഇനി നാലാമത്തെ കാളി. ഇതെല്ലാം അക്ഷരീകമായി നിറവേറാൻ പോകുന്ന സംഭവങ്ങളാണ്. നമ്മൾ അതിൽ കൂടെ കടക്കത്തില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മണവാട്ടിയാണെങ്കിൽ നമ്മൾ അതിൽ കൂടെ കടക്കത്തില്ല. കർത്താവിന് സ്തോത്രം. നാലാമത്തെ കാഹളം,
നാലാമത്തവൻ ഊതിയപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്നിനും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു ഇന്റർവെല്ലാണ്, ഒരു ഇടവേളയാണ്. ആ ഇടവേളയിൽ ഒരു കഴുക് ആകാശത്തിൽ കൂടെ പറന്നുകൊണ്ട് മൂന്ന് കഷ്ടങ്ങൾ വരാൻ പോകുന്നു എന്ന് പ്രവചിക്കുക. ഇങ്ങനൊരു കാഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകാശത്തിൽ കൂടെ, നമ്മുടെ ഇവിടെ നാട്ടിൽ കേരളത്തിലൊന്നും കഴുകനില്ലാത്തത് കൊണ്ട് കാക്ക എന്ന് വെക്കാം, ഒരു കാക്ക ആകാശത്തിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവുക, ഭയങ്കര കഷ്ടം വരാൻ പോകുന്നു. ദൈവദാസന്മാർ പറഞ്ഞാൽ കേൾക്കാത്തവർ ഒരു പക്ഷേ കാക്ക പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, ഭയപ്പെടുമായിരിക്കും. കഴുകൻ പറയുമ്പോൾ അന്ന് ഭയാനകമായ സംഭവമാണത്. ഒരു കഴുക് ആകാശമധ്യ പറന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. ഇത് സകലരും കാണുകയും കേൾക്കുകയും ചെയ്യും. കഴുകു വിളിച്ചു പറയുന്നതിന് ഈ കാഹളമൂതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം, മൂന്ന് കഷ്ടം. യോഹന്നാൻ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തു. അഞ്ച് ആറ്, ഏഴ്, ഈ മൂന്ന് കാഹളങ്ങൾ, അഞ്ചാം കാഹളം, ആറാം കാഹളം, ഏഴാം കാഹളം, ഈ മൂന്ന് കാഹളങ്ങൾ ഊതുമ്പോൾ മൂന്ന് കഷ്ടങ്ങൾ സംഭവിക്കുകയും ദൈവത്തിന്റെ മർമ്മം നിറവേറുകയും ചെയ്യും എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. എന്നാൽ ചിലര് ഈ ഏഴാമത്തെ കാഹളം കർത്താവിന്റെ അന്ത്യകാഹളമെന്ന് ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അന്ത്യകാഹളനാദത്തെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഏഴാമത്തെ കാഹളമാണെന്ന് ചില രംഗം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനല്ല, ഈ ഏഴാമത്തെ കാഹളം എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഊതുന്നതാ. സഭയ്ക്ക് വേണ്ടി ഊതുന്ന കാഹളം എന്ന് പറയുന്നത് മൂന്ന് കാഹളങ്ങളാണ്. അത് കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ, ഈ മൂന്ന് കാഹളങ്ങളാണ്. അതിൽ മൂന്നാമത്തെ തന്നെയാണ് അന്ത്യകാഹളം എന്ന് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. അല്ലാതെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഏഴാമത്തെ കാഹളത്തെ അല്ല. ഈ ഏഴാമത്തെ കാഹളത്തിൽ സംഭവിക്കുന്നത് കഷ്ടമാണ്, പിന്നൊന്ന് സംഭവിക്കുന്നത് ദൈവത്തിന്റെ മർമ്മം നിറവേറുന്നു. അഞ്ചാം കാഹളം. ഇനി അഞ്ചാം കാഹളത്തിലേക്ക് നമുക്ക് വരാം. അഞ്ച്, ആറ്, ഏഴ് അതാണല്ലോ. അഞ്ചാമത്തെ ദൂതൻ കാഹളം ഊതി ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് നിലത്തു വീണു. ആ നക്ഷത്രം വെറുമൊരു നക്ഷത്രമല്ല, ഒരു ദൂതനായിരുന്നു. അവൻ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. കൂപത്തിൽ നിന്ന് പെരിഞ്ചുള്ളയിലെ പുക പോലെ പുക പൊങ്ങി. ഇത് അക്ഷരീകമായിട്ട് നിറവേറാൻ പോവുകയാണ് അന്തിക്രൈസ്തവ പീഡാകാലത്ത്. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. നമുക്കറിയാം, പുക കൊണ്ട് ആകാശം കാണാതെ നമ്മുടെ ഡൽഹി പട്ടണമൊക്കെ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത് വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ച് പുക മൂലം അന്തരീക്ഷത്തിനുണ്ടായ ഭയാനകമായ അവസ്ഥ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കൂപത്തിൽ നിന്ന്, അഗാധ കൂപത്തിൽ നിന്ന് പൊങ്ങുന്ന പുക മുഖാന്തരമായിട്ട്, ആ പുക മൂലമായിട്ട് ആകാശം മുഴുവൻ ഇരുണ്ടു പോകും. ആ കൂപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ അഗാധ കൂപത്തിൽ നിന്ന് ഒരുതരം വെട്ടുക്കിളികൾ പുറത്തു വരും. വെട്ടുക്കിളികൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചതാണല്ലോ, നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം വെട്ടുക്കിളികൾ വരും. ആ വെട്ടുക്കിളികളെ കുറിച്ച് വളരെ വളരെ വിചിത്രമായ ചിത്രീകരണം അവിടെ പറഞ്ഞിരിക്കുന്നത്. വൃശ്ചിക പതംഗമാണത്. തേൾ വെട്ടുക്കിളിയാണ്. തേളും വെട്ടുക്കിളിയും കൂടെ ചേർന്ന ഒരു രൂപം. ആ വെട്ടുക്കിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന് തേളിനുള്ള ശക്തിയുണ്ട്. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ മാത്രം 5 മാസം ദണ്ണിപ്പിക്കുവാനാണ് ആ വെട്ടുക്കിളിക്ക്, അല്ലെങ്കിൽ ആ വൃശ്ചിക പതംഗത്തിന് കെട്ടിയിരിക്കുന്ന ഓർഡർ. ദൈവത്തിന്റെ മുദ്ര പ്രാപിക്കാത്ത, ദൈവത്തെ അറിയാത്ത, അന്ന് അന്തിക്രൈസ്തവ പീഡാകാലത്ത് പാർക്കുന്ന ആളുകളുടെ മേൽ 5 മാസം ഉപദ്രവം നടത്താനാണ്. പുല്ലിനും പച്ചയായ യാതൊന്നിനും വൃക്ഷത്തിനും കേടുവരുത്തരുത്. സാധാരണ വെട്ടുക്കിളികൾ പുല്ല് പച്ചപ്പ് ഇതൊക്കെയാണ് നശിപ്പിക്കുന്നത്. പക്ഷെ അതേയൊന്നും തൊടരുത്. പിന്നെ ആരെയാ തൊടേണ്ടത്? ദൈവത്തിന്റെ മുദ്രയില്ലാത്ത ഇവന്മാരെ തൊട്ടോണം. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ണിപ്പിപ്പാൻ അത്രേ അധികാരം. അവരെ കൊല്ലാനൊക്കത്തില്ല. കൊല്ലാനൊക്കാത്തത് എന്താ? അന്ന് മരണം കാണുകയില്ല. വേദന, ആ തേൾ കുത്തുന്ന വേദന ഭയാനകമായിരിക്കും. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകുമെന്ന്. മരിക്കാൻ ഒരുത്തൻ ആഗ്രഹിച്ചാലും മരിക്കത്തില്ല. 5 മാസം
ഒരുത്തം പോയി എന്നാ അങ്ങ് മരിച്ചേക്കാം, ഈ കഷ്ടം സഹിക്കാൻ കഴിയത്തില്ല എന്നും വിചാരിച്ചുകൊണ്ട് ഒരുത്തൻ കയറി, മാവേ കയറി തൂങ്ങി. 5 മാസം കഴിയാതെ അവൻ ജാഗത്തില്ല. ഒരുത്തൻ ട്രെയിനിന്റെ അടി തല വെച്ചു, തല രണ്ടായിട്ട് മുറിഞ്ഞാലും 5 മാസം കഴിയാതെ മരിക്കത്തില്ല. ഞാൻ പറയുന്നതല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു. അവർ മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇപ്പൊ കഴുത്തേന്ന് തല വേർപെട്ടാലും മരിക്കത്തില്ല. പിന്നെ ഡോക്ടർമാരൊക്കെ അത് കുത്തിക്കെട്ടി അവിടെ വെച്ചേക്കും. 5 മാസം കഴിഞ്ഞാൽ ഇവൻ ജാകുള്ളൂ. അതെന്തൊരു കഷ്ടമാണ്, മരണമില്ലാത്ത ഒരു കാലം. മരണം വാസ്തവത്തിൽ ഒരു അനുഗ്രഹം കൂടല്ലേ? മരണമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നെങ്കിലോ, 1000 വയസ്സുള്ള അപ്പച്ചന്മാരൊക്കെ ഇന്നും ഇതിലേ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനും നമ്മള്? ഇവരെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി ഒതുക്കും? ഇന്ന് 50-60 വയസ്സുള്ളവരെ പോലും സഹിക്കാൻ വയ്യാത്ത കാലമാണ്. അപ്പോ 1000 വയസ്സുള്ള ആളിനെ എന്ത് ചെയ്യും? അപ്പൊ മരണം ഒരു അനുഗ്രഹം കൂടെയാണ്. ഈ ഇതിന്റെ രൂപം, ഈ വെട്ടുക്കിളിയുടെ രൂപം പറഞ്ഞിട്ടുണ്ട്. അവയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമമാണ്. യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളത് പോലെ, മുഖം മനുഷ്യമുഖം പോലെ, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ, ഇരുമ്പ് കവചം പോലെ കവചം, ചിറകിന്റെ ഒച്ച, പടയ്ക്കോടുന്ന കുതിരത്തേരുകളുടെ ശബ്ദം പോലെ, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളതുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതനായ അബദ്ധോൻ അഥവാ അപ്പല്ലുവോൻ അവർക്ക് രാജാവാണ്. നോക്കണം ഈ ജീവി, ഇതെന്തൊരു ഭയങ്കര ജീവിയാ. ഇതിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതിന്റെ മുഖം മനുഷ്യന്റെ മുഖം പോലെ. നമ്മുടെ റബ്ബി വന്നു നിന്നിങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യനാണെന്ന് തോന്നും. എന്നാൽ ഇതിന്റെ ആ പവർ, അതിന്റെ ശക്തി മുഴുവൻ വാലിലാണ്. ഇവനൊരു വാലുണ്ട്, സിംഹത്തിന്റെ പല്ല് പോലെ പല്ല്, കുഞ്ഞരി പല്ല്. സ്ത്രീക്കുള്ളത് പോലെ മുടിയുണ്ട്, കണ്ടാൽ ഒരു സുന്ദരി. അപ്പൊ ഈ സുന്ദരിക്കുട്ടി വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഇവൾ എവിടുന്ന് വന്നതാണ്. പക്ഷേ ഒരു വാലുണ്ട്, ആ വാലുകൊണ്ട് അടിയിക്കൂടാ ഇവന്റെ പരിപാടി. മുഖം കൊണ്ട് ചിരിക്കുകയും വാലുകൊണ്ട് കുത്തുകയും ചെയ്യുന്ന ഇവൻ. സാത്താന്റെ പരിപാടി എപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ കൂടാ. നേരെ അവൻ ഒന്നും ചെയ്യത്തില്ല, അതിനുള്ള ശക്തി അവനില്ല. അവനെല്ലാം അടിയിക്കൂടെ ഉള്ള പരിപാടിയാണ്. അപ്പൊ ഇവന് ആ വാലാണ് ഇവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുതരം ജീവികൾ അന്തിക്രൈസ്തവ പീഡാകാലത്ത് രംഗത്ത് വരാൻ പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ജീവി നമ്മൾ അന്ന് കാണാൻ പോകും. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാണും, ആകാശമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് കാണും. അന്ന് ഭൂമിയിൽ കൈവിടപ്പെട്ട് ഇവിടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഇരിക്കുന്ന ഇരുന്ന് നിങ്ങൾക്ക് അത് കാണാം. അതിന്റെ കുത്ത് നിങ്ങൾ കേൾക്കുകയും ചെയ്യാം. സ്തോത്രം. എന്നാൽ നമ്മൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കർത്താവികളിലേക്ക് പോകും. നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്കിതിൽ നിന്നെല്ലാം ഒഴിവ് കിട്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്ത ജനമായ ഇസ്രായേൽ അതിൽ കൂടെ കടക്കുമ്പോൾ, സ്വന്ത ജനമല്ലാതിരുന്നിട്ട് പോലും വിലയ്ക്ക് വാങ്ങി അവൻ നമ്മളെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. 6-ാമത്തെ കാഹളം. 6-ാമത്തെ കാഹളം ഊതുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം ഒരു ദൂതനോട് പറയുന്നു. യൂഫ്രാട്ടീസ് മഹാനദി തീരത്ത്, ഇറാഖാണ്, ഇറാഖിലാണ് യൂഫ്രാട്ടീസ് മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചു വിടുവീൻ. ഉടനെ മനുഷ്യരിൽ 3-ൽ 1 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചു വിട്ടു. അപ്പൊ ഈ ദൂതന്മാരുടെ പ്രത്യേകത എന്താ? ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡ് ആകുമ്പോൾ ഞാൻ നിന്നെ തട്ടും. ഇത് പറഞ്ഞേച്ച് ചെന്ന് കൊല്ലുന്ന ദൂതനാ. ഇങ്ങനെ അവിടെ വായിക്കുന്നത്, ഇന്ന മാസം, ഇന്ന ആണ്ട് മാസം, ദിവസം, നാഴികയ്ക്ക് കൊല്ലുവാൻ ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാർ 4 ദിക്കിൽ നിന്ന് ഇവന്മാർ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ സമയം പറഞ്ഞേച്ച് കൊല്ലുക, എവിടെ പോയി ഒളിച്ചാലും കൊല്ലും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ചിരിക്കുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അയ്യോ കഷ്ടം, ഇന്നാൾ വരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം. അവയുടെ കുതിരപ്പടയുടെ സംഖ്യ പറഞ്ഞിട്ടുണ്ട്, 10,000 × 20,000 അത്രയും ജീവികളുണ്ട്, അത്രയും ദൂതന്മാരുണ്ട്. അവയുടെ മേൽ ഇരിക്കുന്ന മനുഷ്യരുടെ രൂപം അവർക്ക് തീ നിറവും രക്തനീലവും
ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. നോക്കണം, ഈ ഭയാനകമായ ജീവികൾ കുതിരകളുടെ തല, സിംഹങ്ങളുടെ തല പോലെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും വർഷിക്കുന്നു. തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. നോക്കണം, അങ്ങനത്തെ ഒരു മൃഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മൃഗത്തിന്റെ വാല് സർപ്പത്തിന്റെ തല പോലെ. വീട്ടിൽ വളർത്തുന്ന പശുവിനെ രാവിലെ പാല് കറക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിന്റെ വാല് ഒരു പാമ്പായിട്ട് സർപ്പമായിട്ട് നിന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ ഒരു ജീവി. ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്, ഇന്നാൾ വരെ സംഭവിച്ചിട്ടില്ലാത്തത്. ഈ ബാധകളിൽ മരിക്കാത്ത ശേഷം മനുഷ്യർ തങ്ങളുടെ വിഗ്രഹാരാധന വിട്ട് തിരിഞ്ഞില്ല, തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല, തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. മാനസാന്തരം എന്നൊരു കാര്യം അന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അന്തിക്രൈസ്തവ പീഡാകാലം, മാനസാന്തരപ്പെടുന്നവൻ മരിക്കേണ്ടി വരും, അറുക്കപ്പെടേണ്ടി വരും. എന്നാൽ ആ കാലത്തിൽ നമ്മൾ പോകാതെ നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ കർത്താവിന്റെ രക്തമാണ്. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ സമാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഏതാണ്ട് ഇവിടെ വരെ മാത്രമേ എത്തുവാൻ ഇന്ന് കഴിയുന്നുള്ളൂ. പുള്ളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കേണ്ടത്. കർത്താവ് അവസരം നൽകിയാൽ, ഇത് ഒരു പഠന ക്ലാസ് ആയിരുന്നതുകൊണ്ടാണ് ഇത് ഓരോന്നും, കാരണം പലരും ഇതിൽ തെറ്റുകയാണ്, ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ തെറ്റുകയാണ്. തെറ്റാൻ കാരണം ഇങ്ങനെ ഓരോ വാക്യം ബൈ വാക്യമായിട്ട് പലരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് നമ്മൾ ഓരോന്നും വ്യവച്ഛേദിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആകുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് നമുക്ക് സുഗ്രഹമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഇത് അടച്ചു വെക്കരുത്, മുദ്രയിടരുതെന്നാണ്. സമയമെടുത്തിരിക്കുക, അറിയ പുസ്തകത്തിന് മുദ്രയിടരുത്. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. വായിക്കുന്നവനും വായിച്ചു കേൾക്കുന്നവനും ഇത് പ്രസംഗിക്കുന്നവനും എല്ലാം ഭാഗ്യവാൻ. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. 7 സഭകൾക്കുള്ള അതെല്ലാം ഞാൻ അവർക്ക് നൽകും. ജയിക്കുന്നവന് ഞാൻ പുതിയ നാമം നൽകും. ജയിക്കുന്നവന് വെള്ളക്കല്ല് ഞാൻ നൽകും. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ഞാൻ അവരെ ആക്കും. 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ദൂതന്റെ അളവിന് എന്ന് വെച്ചാൽ മനുഷ്യരുടെ അളവിന് എന്ന് പറഞ്ഞാൽ 1500 മൈൽ നീളം, 1500 മൈൽ ഉയരം, 1500 മൈൽ വീതിയുള്ള സമചതുര ഖനവടിവുമായ ദൈവത്തിന്റെ വിശുദ്ധ നഗരം പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ സെൻട്രൽ പോയിന്റിൽ കർത്താവിന്റെ സിംഹാസനത്തിൽ അവനോട് കൂടെ വാഴുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സന്ദേശം കേട്ട എന്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ഈ വരുന്ന ഭയാനകമായ സകല കാര്യം നമ്മളെ രക്ഷിക്കുവാനാണ്. യേശു ശിഷ്യന്മാരോട്, ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ യേശു അവരോട് ധാരാളം അടയാളങ്ങൾ പറഞ്ഞു. എന്നാലേ അടയാളങ്ങളൊന്നും കർത്താവിന്റെ സഭയെ ചേർപ്പാനുള്ള വരവിനുള്ള അടയാളമല്ല. അടയാളങ്ങളെല്ലാം ഒലിയുമലയിലെ വരവിനുള്ള അടയാളമാണ്. സഭയെ ചേർക്കുവാനുള്ള വരവിന് ഒരടയാളവുമില്ല. അതേത് സമയത്തും സംഭവിക്കാം. അടയാളം നോക്കിയിരുന്ന് ആർക്കും അബദ്ധം പറ്റരുത്. സ്തോത്രം, അതിനുള്ള സമയം എപ്പോഴാണെന്ന് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒലിയുമലയിലെ പ്രത്യക്ഷതയുടെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ നിവർത്തിച്ചിട്ടേ ഒലിയുമലയിലെ പ്രത്യക്ഷത ഉണ്ടാവുകയുള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ സംഭവിപ്പാൻ പോകുന്ന മഹാകഷ്ടത്തിൽ കൂടെ ഭൂവാസികൾ കടന്നു പോകുമ്പോൾ അതിൽ കടക്കാതെ ഞാൻ നിങ്ങളെ കാക്കും. ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയും. ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകം, വേദപുസ്തകത്തിന്റെ കൺസമേഷൻ, വേദപുസ്തകത്തിന്റെ ഉപസംഹാരം, പരിശുദ്ധാത്മാവിന് ഒടുവിലായി സഭയോട് പറയാനുള്ള ദൂതാണ് ഇവിടെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. സ്തോത്രം. സഭ അതിന്റെ ഇടയിൽ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതോടുകൂടെ 4-ാം അധ്യായത്തോടുകൂടെ സഭ അവിടെ എത്തുന്നു. പിന്നീട് സഭയെ നമ്മൾ കാണുന്നു 19-ാം അധ്യായത്തില്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ അന്തിക്രൈസ്തവ പീഡാകാലമാണ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന്റെ കാന്തയായിട്ട് സഭയെ നമ്മൾ അവിടെ കാണും. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു.
അവൾക്ക് വേണ്ടി ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. വിശേഷ വസ്ത്രവും ധരിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ കാന്തയായി നമ്മൾ അവനോട് കൂടെ വാഴും നിത്യത മുഴുവൻ. വിവാഹം മധ്യാകാശത്തിൽ വെച്ച് നടക്കും. 7 വർഷം മധ്യാകാശത്തിൽ, ആദ്യത്തെ 3.5 വർഷം പ്രതിഫലം കൊടുക്കും, അവസാനത്തെ 3.5 വർഷം വിവാഹം. ആ സമയത്ത് ഭൂമിയിൽ ആദ്യത്തെ 3.5 വർഷം അന്ത്യക്രിസ്തുവിന്റെ സമാധാനത്തോടുകൂടിയുള്ള ഒരു ഭരണമായിരിക്കും. അവസാനത്തെ 3.5 വർഷമായിരിക്കും അവൻ മൃഗമായി തീരുന്നത്, അതിന്റെ ആധിപത്യത്തിലേക്ക് അവൻ വരുന്നത്, ആ 7 വർഷം. അങ്ങനെ ആ 7 വർഷം കഴിയുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധന്മാരും കൂടെ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, 1000 വിശുദ്ധന്മാരോടുകൂടെ സഖര്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അന്നാളിൽ അവന്റെ പാദങ്ങൾ യെരുശലേമിന് കിഴക്കെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി കയറിപ്പോകും. അവിടെ ഒരു വലിയ താഴ്വര ഉണ്ടാകും. വിധിയുടെ ആ താഴ്വരയിൽ വെച്ച് ഏറ്റവും അവസാനത്തെ യുദ്ധം നടക്കും. അന്ന് കർത്താവിനോടുകൂടെ നമ്മൾ അവന്റെ രാജ്ഞിയായി വട്ടമഹിഷിയായി അവനോടുകൂടെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. കർത്താവ് അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ പിടിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. സാത്താനെ, പഴയ പാമ്പായ സർപ്പത്തെ 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിലിട്ട് ഓട്ടി മുദ്രവയ്ക്കും. അതിനുശേഷം കർത്താവ് തന്റെ വിശുദ്ധന്മാരായ യഹൂദന്മാരെ ചേർക്കുവാൻ പെട്രായിലേക്ക്, അവർ പാർക്കുന്ന ഏദോമിലേക്ക് കടന്നു പോകും. അവിടെ നിന്ന് അവരെയും കൂടെ ചേർത്തുകൊണ്ട് കർത്താവ് മടങ്ങി വരും. അവൻ മടങ്ങി വന്ന് യെരുശലേമിൽ ദാവീദിന്റെ സിംഹാസനത്തിന്മേൽ രാജാവായി 1000 വർഷം അവൻ ഭരിക്കും. 1000 വർഷത്തെ ഭരണത്തെ കുറിച്ച് 6 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1000 വർഷം തന്നെ അത് നടക്കും. സ്തോത്രം. അന്ന് കർത്താവിനോട് കൂടെ അവന്റെ രാജ്ഞിയാണ് നമ്മൾ. ഹല്ലേലൂയ. അന്നത്തെ ഭരണം യഹൂദന്മാരുടെ കയ്യിലാണ്. അവരാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നമ്മൾ രാജ്ഞിയാണ്, നമ്മുടെ കർത്താവ് രാജാവ്. ആ രാജകീയ ഭരണം, ആ മില്ലേനിയൽ റെയിൻ, ആ സൗഭാഗ്യ വാഴ്ച, അതിനുവേണ്ടി നമുക്കൊരു, അതിനുവേണ്ടിയല്ല നമ്മൾ ഒരുങ്ങുന്നത്. ഭൂമിയിലെ ഒരു വാഴ്ചയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെയോ, അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധന്മാരും സ്വർഗമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെടും. സാത്താനെ വിധിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളും. ഒടുവിലത്തെ ശത്രുവായി മരണത്തെയും വിധിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളും. വെള്ളസിംഹാസനം സ്ഥാപിക്കും. വെള്ളസിംഹാസനത്തിലെ അന്ത്യ ന്യായവിധി നടക്കും. അതിനുശേഷം ഈ ഭൂമി മേൽ തീയും ഗന്ധകവും വർഷിക്കും. ഈ ഭൂമി തീക്കകത്ത് കിടന്ന് വെന്ത് ഇതിന്റെ പാപശാപങ്ങളെല്ലാം മാറും. ലൂസിഫർ മൂലം ഉണ്ടായ പാപശാപങ്ങളും ആദാമ്യ സന്തതികൾ മൂലം ഉണ്ടായ പാപശാപങ്ങളും എല്ലാം തീക്കകത്ത് കിടന്ന് വെന്ത് അത് മാറിയിട്ട് സകല കിണ്ടനും മാറി ഒരു പുതുവാന ഭൂമി രംഗത്ത് വരും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആ പുതുവാന ഭൂമിയുടെ സെൻട്രൽ പോയിന്റിലേക്ക്, മധ്യഭാഗത്തേക്ക് യെരുശലേം എന്ന പുതിയ നഗരം ഇറങ്ങി വരും. ആ നഗരത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാന്തയായ മണവാട്ടിയായിരിക്കും. നമ്മളായിരിക്കും. നമ്മളാണ് നഗരത്തിന്റെ അകത്ത് പാർക്കാൻ പോകുന്നത്. ഇവിടെ വീടില്ലെങ്കിലും, ഇവിടെ കൂടില്ലെങ്കിലും, ഇവിടെ സൗകര്യങ്ങളില്ലെങ്കിലും, ഇവിടെ വാഹനമില്ലെങ്കിലും ഭാരപ്പെടേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കുവാൻ പോയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു നഗരം അവൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ പൗരത്വം ഇവിടെയല്ല. പൗരത്വം എന്ന് പറഞ്ഞാൽ പുരത്തിന്റെ അംഗത്വമാണ്, പട്ടണത്തിന്റെ അംഗത്വമാണ്. നമുക്ക് വേണ്ടി ഒരു പുരം, നമുക്ക് വേണ്ടി ഒരു പട്ടണം അവൻ ഒരുക്കാൻ പോയിരിക്കുന്നു. തയ്യാറായിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പട്ടണമാണ്. ഹല്ലേലൂയ. അതിന്റെ മതിലിന്മേൽ, 12 ഗോപുരത്തിന്മേൽ, യാക്കോബിന്റെ 12 മക്കൾ യഹൂദന്മാര് അവര് മതിലിന്മേൽ പാർക്ക്. നമ്മൾ അകത്ത, അവരെ ദൈവം മതിലിന്മേലാക്കിയെന്താ? അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ ആ മതിലേക്ക് ഇളുത്തോരുന്ന. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മതിലെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. നമ്മളോ? ഒന്നും പറയാനില്ലാത്ത നമ്മള്, ഒരവകാശവും പറയാനില്ലാത്ത നമ്മള്, കാന്തയായ മണവാട്ടി, നമ്മളെ അവന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നല്ലാതെ ഒന്നും നമുക്ക് പറയുവാനില്ല. കാന്തയോട് പറയും, നീ ഇങ്ങടുത്തു വാ, നിന്നെ ഞാൻ എന്റെ മാർവോട് ചേർത്ത് എന്റെ സിംഹാസനത്തിൽ, ഞാൻ എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകും. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സിംഹാസനത്തിൽ അവനോടുകൂടെ നമ്മൾ വാഴും. പുതുവാന ഭൂമിയിൽ സമ്പൂർണ്ണ യുഗം മുഴുവൻ നമ്മൾ കർത്താവിനോടുകൂടെ വാഴും. അന്ന് കർത്താവായിരിക്കും ഭരണം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണം കർത്താവ് നമ്മളുമായിരിക്കും. കാന്തനും കാന്തയുമായിരിക്കും. സമ്പൂർണ്ണ യുഗം കഴിയുമ്പോൾ കർത്താവ് രാജ്യഭരണം തന്റെ പിതാവിന് വെച്ചൊഴിയും. അതോടുകൂടെ സമ്പൂർണ്ണ യുഗം അവസാനിക്കുകയും നിത്യത ആരംഭിക്കുകയും ചെയ്യും. സമയം എന്ന് പറയുന്ന സാധനം പിന്നില്ല. സമയം തുടങ്ങിയത് സൃഷ്ടി തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പ് നിത്യതയായിരുന്നു. സമയമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സമയം. ആ സമയം തീരും. സൃഷ്ടിയിൽ തുടങ്ങിയ സമയം നിത്യത ആരംഭിക്കുമ്പോൾ തീരും. പിന്നെ അന്തവും അറുതിയുമില്ലാത്ത നിത്യതയ്ക്കുള്ളിൽ നാം പാർക്കും കർത്താവിനോടുകൂടെ നിത്യകാലം മുഴുവൻ. യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, മനുഷ്യർ കയറുവാൻ പോകുന്ന ഈ ഭയാനകമായ കാലത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവ് അവസരം നൽകിയാൽ 10-ാം അധ്യായം മുതൽ
മുൻപോട്ടുള്ള കാര്യങ്ങൾ ഉത്തരി കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് അത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇനി ഒരു അവസരം കർത്താവ് നൽകട്ടെ ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ തലകളെ വണക്കം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപിതാവേ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തന്നതിനാൽ സ്തോത്രം വചനത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചതിനാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു അടിയുടെ നാവോടും കർത്താവെ വായോടും കൂടെ ഇരുന്നുവല്ലോ കർത്താവെ വചന ശുശ്രൂഷിപ്പാൻ കൃപ നൽകിയല്ലോ ക്രൂശിനും അറിഞ്ഞു നിന്നുകൊണ്ട് സംസാരിപ്പാൻ ഇടയാക്കിയല്ലോ ലോകമെങ്ങും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇനി കേൾക്കുവാൻ പോകുന്നവരുമായ ജനത്തെ അനുഗ്രഹിക്കണമേ ദൈവചനത്തിൽ നിന്ന് ദൈവജനത്തിലെ പ്രവചനത്തിൽ കർത്താവെ കൂട്ടുചേർക്കാതെ അതിൽ നിന്ന് കർത്താവെ ഒന്നും എടുത്തു കളയാതെ അത് കർത്താവെ അത് സത്യമായി സത്യം സത്യമായി ഗ്രഹിക്കുവാൻ ഈ ക്ലാസ് മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു അനേകർ കർത്താവിലേക്ക് ആദായപ്പെടുവാൻ വരുവാൻ പോകുന്ന ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് ഈ സന്ദേശം മുഖാന്തരമാക്കണം ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്ത ഈ ചാനലിന്റെ പ്രവർത്തകരായ ദൈവമക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണം ബോംബെയിലുള്ള ഐ ബി സി ചർച്ചിന് വേണ്ടി ചർച്ച് ഗേറ്റിന് വേണ്ടി ഞങ്ങൾ ചർച്ചിലുള്ള ചർച്ചിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാണ് ദൈവദാസന്മാർ പലരുടെ കർത്താവെ പലരുണ്ട് അവരെല്ലാം പേര് ആയിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ വചനം കേട്ട എല്ലാവരെയും ആശീർവദിക്കണം അത് വരവനായിട്ട് ഞങ്ങളെ ഒരുക്കണം അതിവേഗത്തിൽ ഞങ്ങളുടെ കർത്താവ് വരും അപ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറച്ച് നടത്തണം സകലവും ഞങ്ങൾക്കായിട്ട് ജീവന വിടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗപിതാവെ കരുണയോടെ കേൾക്കുമാറാകണമേ ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം.